ഒക്കെ കാണാം, തുടങ്ങിക്കോളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യേശുലിയ നാമത്തിൽ ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യാൻ. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ സംവാദത്തോടുള്ള ബന്ധത്തിൽ അവരുടേതായ ചില ധാരണകളും തെറ്റിദ്ധാരണകളും പരത്തുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചു കാണും. അതിനോടുള്ള ബന്ധത്തിൽ ഐ ബി ടിയുടെ നിലപാടും ഇതിൻ്റെ പുറകിൽ നടന്നതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ചർച്ച പ്രത്യേകിച്ച് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അനിൽ സാറ് ലൈനിലുണ്ടോ? സാറ് നമ്മളോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതായിരുന്നു. ഒരു 5 മിനിറ്റ് വേണം. ഓക്കെ ഓക്കെ. ഗ്രൂപ്പ് ഷെയർ ചെയ്യാൻ ഈ സമയത്ത് ഈ വിഷയം ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ ഒന്ന് ടാഗ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. കുറെ സമയങ്ങൾക്ക് ശേഷം വീണ്ടും സംവാദം എന്ന ആശയം ചർച്ചാ വിഷയമാക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. വിഷയദാരിദ്ര്യം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം, ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ ആള് കയറാത്തത് കൊണ്ടുമായിരിക്കാം നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കള് ഈ ക്രൈസ്തവരെ വീണ്ടും ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൽ അനിൽ സാറിനെയൊക്കെ പേരൊക്കെ ഇട്ട് ഒരു ഗ്രൂപ്പ് നടത്തി വേണ്ടവണ്ണം വീണ്ടും മുസ്ലിം സുഹൃത്തുക്കളെയൊക്കെ ഒന്നും കൂടി ഒന്ന് ബലപ്പെടുത്താനുള്ള ഒരു പദ്ധതിയായിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഈ സമയങ്ങൾ ഇടയാകുമെന്ന് വിശ്വസിക്കുന്നു. സിജു ബ്രദറെ എന്തെങ്കിലും പറയാനുണ്ടോ? സിജോ കേക്കോ? എബിൻ ബ്രദറെ കേക്കാം കേക്കാം കേക്കാം. ഓക്കെ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അപ്പോഴത്തേക്ക് സാർ വിഷയം അവതരിപ്പിക്കും. അല്ല, ഈ വിഷയത്തില് സത്യത്തില് എന്താ പറയുക, കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാനിത് സംഭവം ഇവരിങ്ങനെ റൂംസ് ഇടുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്കും ഒരു ക്യൂരിയോസിറ്റി തോന്നി, എന്താണ് ഇവരിങ്ങനത്തെ റൂംസ് ഇടുന്നത്? അത് ഒരു ഓഡിയോസ് എന്തോ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം എന്തുവാന്നുള്ള എനിക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഇതുവരെ പിക്ചർ കിട്ടിയിട്ടില്ല. അപ്പം ഹാരിസ് മദനി എന്താ പറയുക, ഈയൊരു അവരിന്നലെ പറഞ്ഞൊരു വാക്യ പ്രകാരമാണ് ഈയൊരു സമയത്ത് ഹാരിസ് മദനി ഉസ്താദ് നമ്മൾ ഇതേപോലെ സംവാദം സമ്മതിച്ചുകൊണ്ട് വരുമെന്ന് ആരും അവരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് അവരതിൽ നിന്ന് മിണ്ടാതെ മൗനമായി മാറി നിൽക്കുകയാണെന്നൊക്കെ ഉള്ളൊരു നറേറ്റീവാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അറിവിൽ അനിൽ പാസ്റ്റർ അത് സമ്മതിക്കും, പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് അനക്കം ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റിയിട്ട് കൂടുതൽ എന്താണ് സംഭവിച്ചെന്നുള്ള പാസ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അതിനെപ്പറ്റിയിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, അതാണ് എൻ്റെ വാസ്തവം. ഞാൻ അവർ ഫോൾസ് നറേറ്റീവ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, ബന്ധുവരെ അത് ഈ ഇന്ന് കേൾപ്പിച്ചതായിരിക്കുന്ന ഓഡിയോയിൽ തന്നെ അനിൽ സാർ എന്താണ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. ആ ഓഡിയോ ശബ്ദരേഖ വെളിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചപ്പോൾ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടാണ് അത് കേട്ടതെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നുള്ളതാണ്. എനിവേ നമുക്ക് നോക്കാം. അനിൽ സാറേ, ആദരണീയരായ സുഹൃത്തുക്കളെ, വളരെ തമാശ നിറഞ്ഞ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. സോറി, വളരെ പ്രസക്തമായ, അപ്പോൾ തന്നെ നമ്മളുടെ ഇസ്ലാമിക സുഹൃത്തുക്കൾ എന്താണ് ഇങ്ങനെ ആകുന്നത്? വല്ലാത്ത ഇവരെയൊക്കെ നമ്മൾ അവരെ കുറിച്ച് നമ്മൾ ധരിച്ചു വച്ചിരുന്നതിൽ എത്രയോ താഴെയാണ് ഇവരുടെ നിലവാരം. സംവാദവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ളപ്പോൾ തന്നെ
ശ്രീ ഹാരിസ് മദ്രിക്കടക്കം ഞാൻ കൽപ്പിച്ചിരുന്ന ഒരു വിലയും നിലയൊക്കെ ഉണ്ട് അവരുടെ കൂടെ. പക്ഷെ അവർ ആ നിലവാരത്തിൽ നിന്നും ഇനി മദനിയുടെ അറിവോടുകൂടിയോ അല്ലയോ എന്ന് എനിക്കറിയില്ല, ഈ കൗണ്ടർ പോയിന്റിലെ സുഹൃത്തുക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തികച്ചും വാസ്തവവിരുദ്ധമായ തക്കിയാണ്. തക്കിയ എന്നത് ഇൻറ്റൻഷണൽ നുണയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇത് അപരിചിതമായൊരു പദമാണ്. കള്ളം പറയുക എന്നത് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. കരുണാമയനായ അള്ളാഹു ഇസ്ലാമിക സമൂഹത്തിന് കൊടുത്ത കരുണകളിലൊന്ന് തലയരിയാനാണ്, രണ്ടാമത്തെ കരുണ കള്ളം പറയാനാണ്, മൂന്നാമത്തെ കരുണ പെണ്ണ് കെട്ടാനാണ്, ഇഷ്ടം പോലെ പെണ്ണ് കെട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒത്തിരി കരുണകൾ, അതുപോലെ അവർ തന്നെ കൊന്നുകളയുന്ന അങ്ങനെ വിധവമാരാക്കിയ ആളുകളെ കല്യാണം കഴിച്ച് കാരുണ്യം കാണിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ചില കാരുണ്യങ്ങൾ ഉള്ള അപൂർവങ്ങളിൽ അപൂർവമായൊരു വിശ്വാസമാണ് ഇസ്ലാം. പക്ഷെ തക്കിയ എന്ന് പറയുമ്പോൾ അത് ഇത്രയും ഒരു സംഭവമാണ് എന്ന് ഇപ്പോൾ ഒരാൾ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ഈ സംവാദത്തെക്കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ക്രിസ്ത്യാനിറ്റിയുടെ 2 സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം സംവാദങ്ങളുടെ ചരിത്രമാണ്. അത് പുത്തരിയായൊരു സംഭവമല്ല. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് കരുത്തരായ 3 പൂർവികരുണ്ട് ഈ മേഖലയിൽ, യേശു ക്രിസ്തുവിനെ കൂടാതെ. ഒരാളുടെ പേര് സെയിൻറ്റ് പോൾ അഥവാ പൗലൂസ് എന്നാണ്, മറ്റൊരാൾ അപ്പല്ലോസ് എന്നാണ്, ഇനിയൊരാൾ ബർണബാസ് എന്നാണ്. ഈ 3 ആളുകൾ അതിൽ ഒരാളെ തന്നെ നേരിടാനുള്ള ത്രാണി പലപ്പോഴും അന്നത്തെ സമകാലിക കൾട്ടുകൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കാണുന്നത് അപ്പല്ലോസ് അവരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു, ബർണബാസ് ആകട്ടെ അവരെ മിണ്ടാതാക്കുന്നുണ്ട്, പൗലൂസും അവരെ മിണ്ടാതാക്കുന്നുണ്ട് എതിർകക്ഷികളെ. പിന്നെ പൗലൂസിലേക്ക് വന്നാൽ ക്രിസ്തു തന്നെ ദൈവമെന്ന് തെളിയിച്ചു. അപ്പോൾ തെളിയിക്കലുണ്ട്, ഖണ്ഡനമുണ്ട്, മിണ്ടാതാക്കലുണ്ട്. ഇത് ഞങ്ങളുടെ ബർത്തിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ സംവാദം വിട്ട് മാറുക എന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഞങ്ങൾ സംവാദം വിട്ട് മാറുമ്പോൾ ഞങ്ങൾ അക്രൈസ്തവരായി കഴിഞ്ഞു. കാരണം ഞങ്ങൾക്കുള്ള ഒരു നിർദ്ദേശം കൂടിയാണ്, നിങ്ങളോട് പ്രതിവാദത്തിന് വരുന്നവരോട്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായവാദം ചെയ്യാൻ വരുന്നവരോട് സൗമ്യത പൂണ്ട് അവർക്ക് വേണ്ട മറുപടി നൽകാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. അത് അറ്റ് എനി ടൈം ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഇതര മതസ്ഥരില്ല, നിരീശ്വരന്മാരില്ല, ആരോടും നമുക്ക് പ്രതിവാദം പറയാൻ ഒരുങ്ങിയിരിക്കണം, സൗമ്യതയോട് ഒരുങ്ങിയിരിക്കണം. ആ വലിയ ദൗത്യത്തിൽ ഞങ്ങളുടെ പൂർവികർ ഈ പറയപ്പെട്ട 3 പേരെ ഒഴിച്ച് പിന്നെയും ഉണ്ടാളുകൾ, തെർത്തുല്യരും അതുപോലെ അപ്പോ നമ്മളുടെ ഒരു പ്രമുഖനായ അഭിഭാഷകൻ കൂടിയായിരുന്നു നമ്മളുടെ അത്തനസിസ്, അങ്ങനെയുള്ള അനവധി ആളുകൾ ഈ മേഖലയിൽ ആർജിച്ചെടുത്തിട്ടുള്ള ഒരു മേൽക്കൈയുണ്ട്. അതിൽ എതിർക്കാൻ വന്ന ആളുകൾ ഒന്നും തന്നെ വിജയിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ പലതും ആഭ്യന്തര സംവാദങ്ങളായിരുന്നു. ഇനി അതിന് പുറത്തേക്കുള്ള സ്ഥിതി വന്നാൽ, ഇന്ന് ആഗോളതലത്തിൽ ഇസ്ലാമിനൊരു സംവാദകൻ ഇല്ല എന്നറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷിലും ഇല്ല, ഹിന്ദിയിലും ഇല്ല, മലയാളത്തിലും ഇല്ല. ഒരു സംവാദകൻ അവർക്കിടയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയട്ടെ ഞങ്ങൾക്കിടയിൽ ഇന്ന ആളുകൾ ഇന്നിപ്പോൾ ഈ മേഖലയിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്നുണ്ട്, അവർ പറയട്ടെ, ഞങ്ങൾക്കറിവുള്ള ആളുകളൊക്കെ കളം വിട്ടു എന്നുള്ളതാണ്. അതിലപ്പുറത്ത് ഏതെങ്കിലും ആളുകൾ ഇപ്പോൾ ഇസ്ലാമിക സംവാദമായിട്ട് മുമ്പോട്ട് വരുമെന്ന് ഞങ്ങൾ കരുതുന്നേയില്ല. അതിനുള്ള ത്രാണിയൊന്നും ഇസ്ലാമിനില്ല, ഒരു തരത്തിലില്ല. യാതൊരു താത്വിക അടിത്തറയില്ലാത്തൊരു വിശ്വാസമാണത്. വികലമായ കോപ്പിയടി കൊണ്ട് ഭവിച്ചുപോയ തെറ്റുകളുടെ ഒരു വലിയ ശേഖരമാണത്. അത് കേവലം ഡേറ്റയിൽ വന്ന ഇറർ മാത്രമല്ല, ലൈഫ് ഇറ്റ്സെൽഫ്, അത് ജീവിതം അതിൽ തന്നെ തെറ്റി തകർന്നു കിടക്കുന്ന ഒരു വിശ്വാസം. ഒരു മാതൃകാ പുരുഷനെയും എടുത്തു കാണിക്കാനില്ലാത്ത അപജയം, ഒരു ധാർമ്മിക പ്രമാണങ്ങളും സമൂഹത്തിന് മുമ്പിൽ വെക്കാൻ കഴിയാത്ത ദാരിദ്ര്യം, ഇതൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹം ആ കുറവുകൾ വാളിൻ്റെ വായ്ത്തലയ്ക്കും രക്തച്ചൊരിച്ചിലും കൊണ്ട് തീർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന പരമ്പരയാണ് കൺമുമ്പിൽ കണ്ടത്. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ സംവാദം എന്ന് കേൾക്കുമ്പോൾ, വിശേഷിച്ച് ഇസ്ലാം ക്രൈസ്തവ സംവാദം എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന പേരുകൾ ശ്രീ എം അക്ബറുടെയും അതുപോലെ തന്നെ ബഹുമാന്യനായ പരേതനായ തിരുവട്ടാ കൃഷ്ണൻകുട്ടിയുടെയൊക്കെ പേരുകളാണ്. ഇവരൊക്കെ ഈ രംഗത്ത് വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അവരുടെ കാലശേഷം ഈ സംവാദ ലോകം എങ്ങനെ പോകും എന്നൊക്കെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അക്ബർ സാഹിബും ഒക്കെ തുടങ്ങി വെച്ചത് എവിടെയോ
അതിൻ്റെ പതിന്മടങ്ങ് അപ്പുറത്തേക്ക് സംവാദ ലോകം തന്നെ മാറിക്കഴിഞ്ഞു. ഇവിടെ കാണേണ്ട കാഴ്ച, ഇങ്ങനെ ഒരു വലിയ ചരിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അക്ബർ സാഹിബ് ഈ സംവാദങ്ങളുടെ ഒരു സംക്ഷിപ്തം പറയുന്നുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒത്തിരി ചെയ്ത വീഡിയോകളാണ് പലപ്പോഴും ഈ യുക്തിവാദികൾ എടുത്തിട്ട് പെരുമാറുന്നത്. യുക്തിവാദികളിൽ എല്ലാവരും അല്ല, ചില ആളുകൾ നമ്മൾ ശേഖരിക്കുന്ന ഡേറ്റയും എക്സാമ്പിൾസും ഒക്കെ എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. അക്ബർ സാഹിബിന് പറ്റിയ പതനത്തെ കോളാമ്പി ഇന്നാണ് എടുത്ത് വാർത്തയാക്കുന്നത്. അതിലെ ആ പെൺകുട്ടി വളരെ ശക്തമായിട്ട് തന്നെ മനുജ മൈത്രി അത് പറയുന്നുണ്ട്. നമ്മളതിൻ്റെ വീഡിയോ ഇറക്കിയിട്ട് മാസങ്ങളായി. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അക്ബർ സാഹിബ് സംവാദത്തിൻ്റെ ബാക്കി പത്രം പറയുന്നുണ്ട്, ഇസ്ലാമിനെക്കുറിച്ച് ഒരു അപകക്ഷതാബോധം യുവതകൾക്കിടയിൽ ജനിച്ചിരിക്കുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകാൻ ശ്രമിക്കുന്നവർ പോലും അത് വേണ്ട എന്ന് വയ്ക്കുന്നു. അതുപോലെ മുഹമ്മദ് ഒരു മദ്യപാനിയും അതുപോലെ തന്നെ സ്ത്രീലംബടനുമാണ് എന്ന് സമൂഹം വിശ്വസിക്കാൻ കാരണമായിത്തീരുന്നു. ഇതാണ് അവരുടെ വാദമെങ്കിൽ ഇനി സി എച്ച് മുസ്തഫയുടെ ഖുറാനിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന സമൂഹം ഒരു പടി കൂടി കടന്ന് പറയുകയാണ്, ഈ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അനിൽ കൊടുത്തോട്ടത്തിനും അനിൽകുമാർ അയ്യപ്പനും സെബാസ്റ്റ്യനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എന്ത് സാധിച്ചത്? മുഹമ്മദ് ഒരു സ്ത്രീലംബടനായിരുന്നെന്നും അദ്ദേഹത്തിൽ ഒരു മാതൃകയില്ല എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണക്കാരൻ അക്ബറും മുഹമ്മദീസയും ഒക്കെയാണ് എന്ന് പറയുന്ന വീഡിയോയും നമ്മൾ അടുത്ത കാലത്ത് കണ്ടു. ഇനി ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഈ മേഖലയിൽ വരാൻ ശ്രമിച്ചു. നമ്മളതിൽ കണ്ട ചില അപൂർവമായി ഇടപെടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ അനിൽ മുഹമ്മദിനെ കണ്ടു. പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് അക്ബർ സാഹിബ് ശേഷമായിട്ട് രംഗത്ത് വരും നമ്മൾ കരുതിയ ബാലുശ്ശേരിയും വേണ്ടത്ര ശോഭിക്കാതെ തിരിച്ചുപോയി. അദ്ദേഹം ആകപ്പാടെ ലജ്ജിതനായിട്ട് തിരിച്ചു പോകുന്ന കാഴ്ച കണ്ടു. മുഹമ്മദിനെ പറ്റി പഠിപ്പിക്കാൻ വന്നിട്ട് അവസാനം നമ്മൾ രണ്ട് മുഖം ഗുണങ്ങൾ പറയുമ്പോൾ ഇവർ രണ്ടെണ്ണം പറയാം എന്നൊക്കെയുള്ള നിലയിലേക്ക് എത്തി. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആകപ്പാടെ ചോദിച്ച് വിഷമിപ്പിച്ച ഒരു പ്രശ്നത്തിൻ്റെ മാനസിക ആഘാതത്തിൽ ഇവർ കഴിയുകയാണ് ഇപ്പോൾ. അങ്ങനെ ഉള്ള ഘട്ടത്തിൽ ഒരു വലിയ നുണയാണ് ഇവ പ്രചരിപ്പിക്കുന്നത്. ഇത് നുണയാണ് എന്ന് അനായാസന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്ലബ് ഹൗസിൽ മുമ്പ് പങ്കെടുത്തവർക്കും മനസ്സിലാവും. ഇനി അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് വരാം. ഈ ഷിറഫ് എന്നറിയപ്പെടുന്ന സഹോദരൻ എൻ്റെ അരികിൽ പലയാവർത്തി ചോദിച്ച് സംവാദത്തിന് റെഡിയാണോ, ഞാൻ റെഡിയാണ് എന്നറിയിച്ചു. റെഡിയാണ് എന്ന് അറിയിച്ച ഘട്ടത്തിൽ എൻ്റെ വ്യവസ്ഥ പറഞ്ഞിരുന്നു, ഞാൻ ക്ലബ് ഹൗസിൽ ഇല്ല, ചർച്ചയ്ക്ക് മറ്റ് പ്ലാറ്റ്ഫോം നമുക്കതിന് ഉപയോഗിക്കാം, വിശേഷിച്ച് നിങ്ങളുടെ ക്ലബ് ഹൗസിൽ ഒട്ടുമില്ല. കാരണം അതിൽ ജനാധിപത്യ മര്യാദ പാലിക്കുകയോ സംവാദ നിയമങ്ങളെക്കുറിച്ച് അറിവുള്ളവരോ അവിടെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ആ ക്ലബ് ഹൗസിൽ ഇല്ല. നിങ്ങൾക്ക് ഐ വി ടിയിൽ വരാം, ഇപ്പോഴും ചർച്ചയ്ക്ക് സ്വാഗതമുണ്ട്, നിങ്ങളിൽ ഒരാളെ കൂടി മോഡറേറ്റർ ആക്കാം, ഇപ്പോൾ വരാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാനൊരു സജഷൻ വച്ചിരുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാം. അദ്ദേഹം അതിന് തയ്യാറായതിൻ്റെ മെസ്സേജൊക്കെ അയച്ചത് കിടപ്പുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ഇടാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനും അദ്ദേഹം കൂടെ ചേർന്ന് സംസാരിച്ചു, ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം ആദ്യം വിളിച്ചു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം വലിയ തൽപരനായിരുന്നു ഈ കാര്യത്തിൽ, എന്നാൽ ഞാൻ അത്ര താല്പര്യം എടുത്തില്ല. അതിൻ്റെ കാരണം ഇവർ ആരെയാണ് സംവാദകനായിട്ട് അയക്കുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അവിടെ ഈ വിഷയത്തിൽ അവരുടെ ഒരു കാര്യമായി സംഭാവന ചെയ്യാൻ കഴിയാത്ത ഒരാൾ വന്നാൽ അത് സമയം മിനക്കെടുത്തലാവും, അതുകൊണ്ട് അറിയണം. അത് നമ്മൾ മുമ്പോട്ട് വെച്ചു. അപ്പോൾ അതിന് അവർ കാര്യസമാധിനിയുടെ പേര് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പൊതു പ്ലാറ്റ്ഫോം ആകാം, ആ പ്ലാറ്റ്ഫോം എവിടെയാകണമെന്ന് നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം. അപ്പോൾ അതിൻ്റെ ചിലവിനെക്കുറിച്ച് ചർച്ചയായപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു 100 പേര് കൂടാൻ പാകത്തിനുള്ള എയർ കണ്ടീഷൻഡായ ഒരു ഓഡിറ്റോറിയം, നെറ്റ്വർക്ക് കവറേജ് ഒക്കെ ഉള്ളൊരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു, നിങ്ങൾക്ക് അവിടേക്ക് വരാം. 10 നിങ്ങളുടെയും 10 ഞങ്ങളുടെയും അവിടെ ആകാം. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ കൂടാൻ തടസ്സമൊന്നുമില്ല. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ ഇരു കൂട്ടർക്കും സ്വീകാര്യമായൊരു പൊതുസ്ഥലം അവിടെ നമുക്ക് കൂടാം. ടെക്നീഷ്യന്മാരടക്കം ക്യാമറാമാനും അടക്കം നമുക്കൊരു കൂട്ടരുടെ ഇടയിൽ നിന്ന് 10. ഇതെല്ലാം സമ്മതിച്ചു പോയതാണ് അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു ഞാൻ അന്നാണ് അറിയുന്നത് മദനി സാഹിബിൻ്റെ വീട് തന്നെ വൈക്കത്താണ്, വൈക്കത്ത് നിന്ന് അദ്ദേഹത്തിനും ഞാൻ പാർക്കുന്നിടത്ത് നിന്ന് എനിക്കും വരാൻ പറ്റിയൊരു സ്ഥലം. അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞത് ഞാൻ ഉസ്താദിനോട് ചോദിക്കട്ടെ പിന്നെ പറയാം. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് മറുപടി പിന്നെ ഉണ്ടായില്ല. മറുപടി ഉണ്ടാകാതിരിക്കാൻ ചില വ്യക്തിപരമായ കാരണമുണ്ട്, ഞങ്ങൾ തമ്മിലല്ല. അത് ഞാനും മദനി സാഹിബും കൂടെ ഒരു മെസ്സേജ് അയച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാനത് ഇവിടെ വെളിപ്പെടുന്നത് ശരിയല്ല, കാരണം ഈ ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കേണ്ട അവരുടെ ഒരു പ്രധാനിയോട് ഇന്നിപ്പോൾ അവർക്ക് സഹകരണമില്ല. അതെനിക്കും അറിയാം, മദനി സാഹിബിനും അറിയാം അതിൻ്റെ കാരണം.
അത് അവരുടെ ഇടയിലെ വ്യക്തിപരമായൊരു പ്രശ്നമാണ്. ആ പ്രശ്നം ഞങ്ങൾക്ക് ഇരുവർക്കും അറിയാം. അത് ഞാൻ പറയില്ല, അദ്ദേഹവും പറയില്ല. അത് സുഹൃബന്ധത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സംവാദത്തിൽ ഷിറഫിന് അതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നത് എൻ്റെ കാരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ ആ സംവാദം കണ്ടക്ട് ചെയ്യേണ്ട ആളെന്ന നിലയിൽ ഷിറഫ് പിന്നെ മുൻകൈ എടുക്കാതെ പോയതിൻ്റെ കാരണം അതാകാം എന്ന് ഞാൻ ധരിക്കുന്നു. ഇനി അത് കഴിഞ്ഞു, ഞാൻ ഈ വിഷയത്തിൽ പിന്നെ ശ്രദ്ധിച്ചപ്പോൾ സംവാദത്തിൽ നിന്ന് മദനിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഓടുന്നു എന്ന നിലയിലുള്ള തക്കിയ പിറ്റേന്ന് മുതൽ വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ ഷിറഫിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇനി നമുക്ക് റംസാൻ കഴിയട്ടെ, റംസാൻ്റെ ഇടയ്ക്ക് ഇത് പറ്റില്ല, നോമ്പൊക്കെ ആണല്ലോ, അതിനിടയ്ക്ക് പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ന്യായമാണ് ആ പറയുന്നത്, കാരണം നിസ്കാരമുണ്ട്, ഇവരിടയ്ക്ക് മാറും, ആകട്ടെ, നമുക്ക് പ്രശ്നമില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സമയമാണ്. അതും എൻ്റെ പ്രശ്നമല്ല, ഞാൻ വില്ലിംഗ് ആയിരുന്നു ഒരു പൊതുവേദിയിൽ. ഇനി വീണ്ടും പറയുന്നു, ഒരു പൊതുവേദി ഞാൻ സംഘടിപ്പിക്കാം, അവർ വരട്ടെ, എല്ലാ ചിലവും ഞാൻ വഹിച്ചുകൊണ്ട്, അവർക്ക് വേണമെങ്കിൽ അതിന് ഉപരി അവർക്ക് സ്വന്തം നിലയിൽ വീഡിയോ പിടിക്കാം, അവർ 10 പേരുമായിട്ട് വരട്ടെ, അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ ടേക്ക് കെയർ ചെയ്യാം, അവർ വരട്ടെ, അതിൽ പോലെ ഞാൻ എന്ത് പറയണമെന്ന് നിങ്ങൾ പറയൂ, അല്ലാതെ പിന്നെന്താണ് സന്നദ്ധത അറിയിച്ചില്ല ഓടി നടന്നു പറയുന്ന അർത്ഥം എന്താ? ഇനി അടുത്ത ഘട്ടം, ഞങ്ങൾ ഇതെല്ലാം കാട്ടിക്കൊണ്ട് വീണ്ടും ഇങ്ങനെ ഒരു ക്ലബ് ഹൗസ് ഓപ്പൺ ചെയ്തു. ആ ക്ലബ് ഹൗസിലേക്ക് വന്നിട്ട് നമ്മുടെ അൻവർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഹാരിസ് മദനിയെ കൊണ്ടുവരാം, നിങ്ങൾ തയ്യാറാണോ എന്ന് ഇവിടെ വച്ച് പറയണം എന്നായി. ഞാൻ പറയാം എന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ കേട്ടവരാണ്, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്നെ അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും ഏറ്റവും വേഗത്തിൽ ഇൻഫോർമേഷൻ തരാം ഇതും പറഞ്ഞ് പിരിഞ്ഞു. ഞങ്ങൾ തമ്മിൽ സംവാദം നടക്കുമെന്ന രൂപേണ ഞാനൊരു വീഡിയോയും ചെയ്തു. ഇപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, എപ്പോഴാണ് സംവാദം, എപ്പോൾ ഇന്നും ചോദിച്ചു ഒരാൾ, എപ്പോഴാണ് സംവാദം? അതിൻ്റെ കാരണം ഞങ്ങൾ ഒരിക്കലും പിന്നിലേക്കില്ല. നാളെ മുതൽ അല്ല, ഇന്ന് രാത്രി ഒരു 2 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് ഇന്ന് രാത്രി സംവാദമാകാമെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഇതിൽ പോലെ എന്ത് പറയണം? പിന്നെ സംവാദത്തെ പറ്റിയുള്ള കുറേ സാങ്കേതികത്വം പറഞ്ഞ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് എന്ത് ഭയം? ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തക്കി അടിക്കാനുള്ള നിങ്ങളുടെ അധികാരത്തെ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഇതില്ലെങ്കിൽ ഇസ്ലാമിന് പിടിച്ചിരിപ്പില്ല. ഇസ്ലാം എന്ന് പറയുന്നതേ ഒരു തക്കിയാണ്. കാരണം സ്വന്തമെന്ന് പറയാൻ ഒന്നും അവർക്കില്ല. സ്വന്തമെന്ന് പറയാനുള്ള ചില കാര്യങ്ങളുള്ളതാകട്ടെ, ഏറ്റവും വിളയച്ചതയും അശ്ലീലവും അസന്മാർഗം നിറഞ്ഞതുമായ ഒരു ജീവിത പന്താവാണ്. അതിനെക്കുറിച്ചുള്ള വസ്തുതകൾ ഞങ്ങൾ വെളിപ്പെടുത്തി കാട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളടക്കങ്ങൾ ലോകം മനസ്സിലാക്കിയതോടുകൂടി മനുഷ്യനേറെ സ്വന്തം സമൂഹം തന്നെ ഏറെ വെറുക്കുന്ന ഒന്നായിട്ട് ഇസ്ലാമിൻ്റെ പ്രവാചകനും അവിടുത്തെ ദേവനായ അള്ളാഹു ഒക്കെ ചുരുങ്ങി. അപ്പം ഞാനിതും കൂടി പറയാറുണ്ട്, സാധാരണ അനിലയ്യപ്പനോ സെബാസ്റ്റിനോ ഒന്നും പറയാത്തൊരു റിഡക്ഷൻ ഞാൻ ഇവർക്ക് കൊടുക്കാറുണ്ട്. ജെറിയ തോമസ് ഒന്നും സമ്മതിക്കാത്തൊരു കാര്യം, ക്രൈസ്തവ സംവാദകർ ആരും തന്നെ സമ്മതിക്കാത്ത ഒരു കാര്യം, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പ്രമാണമേ ഞാൻ എടുക്കൂ, അല്ല വേറൊന്നും എടുക്കുകയില്ല. ഖുറാൻ മാത്രം മതിയോ? മതിയെങ്കിലും മതി. ഹദീസ് മാത്രം മതിയോ? മതിയെങ്കിലും മതി. ഇനി നമുക്ക് അതിൽ നിന്ന് അപകടം പിടിച്ചു എന്ന് നിങ്ങൾ കരുതുന്ന ഭാഗമുണ്ടല്ലോ, നിങ്ങൾക്ക് ഞങ്ങൾ തെറി പറയുന്നു എന്ന് പറയുന്ന തരത്തിലെ ചില ഭാഗങ്ങളുണ്ടല്ലോ, ആ തെറിയുള്ളതങ്ങൾ കളഞ്ഞേക്ക്, നമുക്ക് അതും വേണ്ട സംവാദത്തിന്. ഉദാഹരണം, മുഹമ്മദിൻ്റെ മരുമകളോടുള്ള പ്രണയവും കല്യാണവും, അല്ലെങ്കിൽ തബരിയിൽ പറയുന്ന ആ ഏറ്റവും അശ്ലീല നിറഞ്ഞ കഥകൾ, അല്ലെങ്കിൽ ഉമ്മുഭാവിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിന് തോന്നുന്ന ലൈംഗികമായ അഭിനിവേശം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കത് വിഷമമുണ്ടെന്നറിയാം. നിങ്ങൾക്ക് നല്ല മനുഷ്യരായി പിറന്ന ഏതൊരാൾക്കും വിഷമം തോന്നുന്ന വൃത്തികെട്ട കാര്യങ്ങളാണത്. അപ്പോൾ പ്രസംഗകരേത് ഭയങ്കര അഭിമാനകരമാണ്, മാതൃകയാണെന്ന് പറഞ്ഞാലും മനുഷ്യന് ബോധമുണ്ടല്ലോ. ബോധമുള്ള എൻ്റെ ഇസ്ലാമിക സുഹൃത്തുക്കൾക്ക് വിഷമം വരുന്ന കാര്യമാണതെങ്കിൽ നമുക്കത് വിട്ടേക്കാം. പണ്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടണം. ഇല്ല, നിങ്ങൾ ഇനി ആവശ്യപ്പെടുകയും വേണ്ട, അതിലും റിഡക്ഷൻ തന്നേക്കാം. ഇതാ ഞാൻ പറയുന്നു, ഞാൻ മുഹമ്മദിൻ്റെ കല്യാണത്തെ പറ്റി പറയില്ല, ഉമ്മുബാബിയുടെ കാര്യം പറയില്ല, അല്ലെങ്കിൽ മറ്റേ ഹംസയുടെ കാര്യം പറയില്ല, മാരിയത്തിനെ പ്രാപിച്ചു, ഇതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് തന്നെ പോകാമെന്ന്, നമ്മൾ എന്തിനാ അതിൽ അതിലേക്ക് പോകുന്നത്? നിങ്ങൾക്ക് വിഷമം, നിങ്ങളെ വിഷമിപ്പിക്കൽ ഞങ്ങളുടെ ലക്ഷ്യമല്ല. അപ്പോൾ പിന്നെ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് തോന്നി തുടങ്ങിയല്ലോ, ഇതൊക്കെ മ്ലേച്ഛതയാണ്, അനാവശ്യമാണെന്ന് തോന്നിയത് തന്നെ വലിയ കാര്യം. ഞങ്ങൾ അതിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സഹോദരന്മാർക്ക് ബോധം വരുന്നു എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അവരെ ബോധവാന്മാരാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്ന കാര്യത്തിൽ. കാരണം ഏറ്റവും അശ്ലീലമെന്ന് ഞങ്ങളും നിങ്ങളും കരുതുന്നതും മുഹമ്മദ് ചെയ്തതുമായ ചില കാര്യങ്ങൾ ഞങ്ങൾ പറയാറുണ്ടെന്നുള്ളൊരു സത്യമാണ്. അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, കാരണം മനുഷ്യനല്ല ഇപ്പോൾ അറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന സാധാരണ കുട്ടിക്കും അറിയാം മുഹമ്മദ് എങ്ങനെയുള്ള മനുഷ്യൻ, അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. റെഫറൻസുകൾ പോലും ഇപ്പോൾ കൃത്യം മനുഷ്യൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇനി അങ്ങനൊരു ചർച്ചയ്ക്കൊന്നും വലിയ കാര്യമില്ല. കാരണം
മാനവരിൽ മകോനന്ദൻ ആരാണെന്ന് സമൂഹം അറിയാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി അറിയാവുന്ന ചിലർ പറഞ്ഞുകൊണ്ടിരുന്ന ചില ന്യായീകരണങ്ങൾക്ക് അർത്ഥമില്ല. ഇതൊന്നുമില്ലാത്ത ടോപ്പിക്ക്. ഒരു കാര്യം കൂടി കേട്ടോ, ട്രിനിറ്റി ചർച്ച ചെയ്യാനാണ് ഇവർ തയ്യാറായത്. തൃത്വം നമുക്ക് ചർച്ചയാകാം, അപ്പോൾ തൃത്വത്തിൻ്റെ കൂടെ ഇസ്ലാമിലെ ഏകദൈവത്വം അതും ചർച്ചയാകാം. അല്ലെങ്കിൽ അപ്പോൾ അതിന് ദൈവവിശ്വാസം ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും ടോപ്പിക്കാകാം. ഞാൻ അതുവരെയും സമ്മതിച്ചു വിട്ടതാണ്. ഇനി അതിലെല്ലാം പോട്ടെ, ബൈബിൾ മാത്രം ചർച്ച ചെയ്യണോ? എൻ്റെ കൂട്ടുകാരും അനുവദിക്കാത്ത കാര്യമാണ് ബൈബിൾ മാത്രം ചർച്ച ചെയ്യുക എന്നത്. അപ്പോൾ അത് ചർച്ച ചെയ്യണോ? നമ്മളതിനും തയ്യാറാണ്, ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. അപ്പോൾ ഇതിൽ പിഴ എന്ത് പറയണം? ക്രൈസ്തവ സംവാദ രംഗത്തെ ഒരു വിശ്വാസ സമർത്ഥകനും അംഗീകരിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏകപക്ഷീയമായൊരു ചർച്ച എന്ന് പറഞ്ഞാൽ ബൈബിൾ മാത്രം നിങ്ങൾ ചർച്ചയാക്കാൻ വരുന്നോ? മദനി സാഹിബ് വന്നട്ടെ, ഒരു പ്രശ്നമില്ല, നമുക്കൊരു കുഴപ്പമോ അക്കാര്യത്തിലില്ല, അദ്ദേഹം വരട്ടെ, എന്ത് പ്രശ്നം? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അത് സ്റ്റേജിൽ വേണോ? ഒരു പ്രശ്നമില്ല. പിന്നെ ഇവരുടെ ഇത്തരത്തിൽ ക്ലബ് ഹൗസിൽ കാണിച്ചു വെക്കുന്ന ആ ചതിക്കുഴി പോയിട്ട് വീഴാനൊന്നും നമുക്ക് താല്പര്യമില്ല. അത് ചുമ്മാ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഏർപ്പാടാണ്. അതിലില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരുടെ ക്ലബ് ഹൗസിൽ? ഇവരുടെ ക്ലബ് ഹൗസിൽ നമ്മൾ പോകുന്നില്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അവരത് ആ സ്റ്റാൻഡേർഡ് പാലിച്ചിരുന്നെങ്കിൽ നമ്മളവിടെ പോകുമായിരുന്നു. ആ സ്റ്റാൻഡേർഡ് പാലിക്കാത്തത് കൊണ്ട് നമ്മൾ പോകുന്നില്ല. അണ്ട് മദനി സാഹിബ് ഇവിടെ വരട്ടെ, ഞങ്ങൾ ചർച്ചയ്ക്ക് അവസരം കൊടുക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മുസ്ലിം സുഹൃത്തുക്കൾ അദ്ദേഹമായിട്ട് പരിചയമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും ഈ എന്താ പറയുക, പിന്നെ കൗണ്ടർ പോയിന്റ് പറയുന്ന ആ തരത്തിലെ കള്ളങ്ങളുടെ പ്രചാരകരായിരിക്കരുത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സത്യം പറഞ്ഞ് ചിലിക്കാൻ കിട്ടുന്ന ഒരു നല്ല അവസരമായിട്ട് ഇതിനെ കാരണം നിങ്ങളെ സംബന്ധിച്ചോളം ഈ കള്ളം പറയുന്നതിനൊക്കെ പ്രതിഫലം ഉള്ളതാണെന്ന് നമുക്കറിയാം. ഹൂറിമാരെ കിട്ടിയേക്കാം, ഇതൊക്കെ ശരിയാണ്. അതൊക്കെ ഓർത്തായിരിക്കും ഈ കള്ളം കൂടുതൽ കൂടുതൽ പറയുന്നത്. അല്ലെങ്കിൽ സ്വർഗത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പെഗ് കൂടുതൽ കിട്ടുമായിരിക്കും. അപ്പോൾ ഒരു പെഗ്ഗിന് വേണ്ടി ഇത്രയും വലിയ കള്ളം പാവപ്പെട്ട നമ്മളെ പിടിച്ച് പറയരുത്. കാരണം ഞാൻ എന്നെ പരമാവധി സത്യസന്ധമായിട്ട് പോകാൻ ശ്രമിക്കുന്നൊരു സാധാരണ മനുഷ്യനാണ്. അല്ലാതെ നമ്മൾ അതിരിവിട്ട ഒരു ഹരിചന്ദ്രനൊന്നുമല്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു എൻ്റെ പിതാവിനോട് ഞാൻ നീതി പുലർത്തണ്ടേ. അതുകൊണ്ട് അത് എല്ലാവർക്കും നല്ലതാണ്. ഞാൻ മറ്റൊരർത്ഥത്തിൽ പറയുകയല്ല, നമുക്ക് ഈ മതവും വിശ്വാസവും ഉള്ളപ്പോൾ തന്നെ ഒരു പൈതൃക ബോധം ഉണ്ടല്ലോ സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ വിശ്വസ്ത പുലർത്തേണ്ടതുണ്ട്. എൻ്റെ ഒരു പഴയ വാഹനം വിൽക്കണമായിരുന്നു. ഈ വാഹനം വിൽക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഈ വാഹനത്തിൻ്റെ എല്ലാ കംപ്ലൈൻറ്റും മേടിക്കുന്നവൻ്റെ അടുത്ത് പറഞ്ഞു. അല്ല, ഇവൻ എൻ്റെ അപ്പന് വിളിക്കുന്നത്. അങ്ങനെ മരിച്ചുപോയ എൻ്റെ അപ്പന് പറയാൻ നീ കാരണമാകണ്ട, നീ ഉദ്ദിഷ്ടപ്പെട്ട വില തന്നാൽ മതി പറഞ്ഞ വിറ്റ്. അപ്പോൾ പറഞ്ഞത് നമുക്കെപ്പോഴും ഒരു പൈതൃകമുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്, എല്ലാവരും അഭിമാനിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ പിതാക്കന്മാരുടെ വാദം വലുതാണ്, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വലുതാണ്. അതുകൊണ്ട് ഞാൻ എന്നെ ബഹുമാനിക്കുന്നു ഇക്കാര്യത്തിൽ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ നുണ പറയുന്ന തരത്തിലെ ജയം, അതുകൊണ്ട് എന്തോ ഗുണം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഇനി എന്തൊക്കെ എവിടെ ഇരുന്ന് നുണ പുലമ്പിയാലും ഞങ്ങളുടെ കയ്യിൽ വന്ന് സംവാദത്തിന് പെട്ടാൽ നിങ്ങൾ അത്രയും ഞാൻ പറഞ്ഞ തൽക്കാലം നിർത്തുക. ഞങ്ങളുടെ മുമ്പിലെങ്ങാനും സംവാദം എന്ന് പറഞ്ഞ് പെട്ടാൽ നിങ്ങൾക്കത് ശുഭകരമാവില്ല. മനസ്സിലായില്ലേ? സംവാദം എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെട്ടാൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വാട്ടറിലും ആയിരിക്കും. നിങ്ങൾ അവിടെ ഒരാൾ ഇഞ്ചു കൂടി മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ തോറ്റു തുന്നം പാടിയിരിക്കും. അക്കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. ആ ഉറപ്പിൽ, ആ ബലത്തിൽ നിങ്ങൾ ഇന്ന് രാത്രി സംവാദത്തിന് തയ്യാറാണെങ്കിലും ഞാൻ തയ്യാറാണ്, ഇവിടെ കാത്തിരിക്കുന്നു. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും ഇത് ഇതേ രീതിയിൽ തന്നെ റൂം തുറക്കും, ഈ വിഷയം എക്സ്പോസ് ചെയ്തിരിക്കും. അതിൻ്റെ കാരണം നിങ്ങൾ പറയുന്ന നുണ കുറേ പേരെങ്കിലും ശരിയാണെന്ന് വിശ്വസിക്കാനിടയുണ്ട്. നിങ്ങളുടെ ആളുകൾക്ക് അറിയാൻ തക്കിയാണെന്ന് അറിയാം, അവർക്കത് തിരിച്ചറിയാൻ ശേഷിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു അടവ് ഇവർക്കുണ്ട്. ഞാൻ ഇന്ന് ഇവരുടെ ക്ലബ് ഹൗസിൻ്റെ ഇൻഫർമേഷൻ അങ്ങനെ കണ്ടു, എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടു. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ കയറിയില്ല അവിടെ. അപ്പോൾ ഇത് കയറുന്ന എനിക്ക് അതിൽ കയറേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ഒരിക്കലും സംവാദത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ആ പിന്മാറാത്ത എന്നെ പറ്റി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്? വെറും നുണ കേൾക്കാൻ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കണോ? അപ്പോൾ അതുകൊണ്ട് കയറിയില്ല. പിന്നെ അതിൽ ഇരിക്കുന്ന ആളുകളൊക്കെ കണ്ടു, ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്നറിയണ്ടേ? ഇസ്ലാം ആകപ്പാടെ പൊതുജന സമക്ഷം അതിൻ്റെ നഗ്നത വെളിപ്പെട്ടു കൊടുത്തു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ അണികളെ പിടിച്ചു നിർത്താൻ അനിൽക്കൊടുത്തോട്ടം വരുന്നില്ല എന്നൊന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്മാറിയെന്ന് വരികയും ഇസ്ലാം എന്തോ മഹാസംഭവമാണെന്ന് ധരിപ്പിക്കാമെന്നുള്ള ഒരു ധാരണയാണ് ഈ കാണിക്കുന്നത്. ഒന്നും കൊണ്ട് വിജയിക്കാൻ പോകുന്നില്ല. ഇത് ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ സംവാദത്തിന് തയ്യാർ. കഴിഞ്ഞൊരു സംവാദത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞിരുന്നു. ഇനി രണ്ട് അത് ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കാം. ഇനി ഈ സംവാദ രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന ഞങ്ങൾ കുറേ പേരുണ്ടല്ലോ, ഞങ്ങൾ മാറിയേക്കാം. പകരം ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ജൂനിയേഴ്സിനെ കൊണ്ടുവരാം. ധൈര്യമുണ്ടോ? നിങ്ങളുടെ മെയിൻ പുള്ളികൾ പോര്, ധൈര്യമുണ്ടോ?
കഴിയില്ല നിങ്ങൾക്ക്, ഒരിക്കലും അവരെ നേരിടൂല. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ത്രാണിയൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് അറിവില്ലെന്നോ പ്രാപ്തിയില്ലെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല. വായനാശീലം ഇല്ലെന്നോ പഠനം ഇല്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അത് ഞങ്ങളെക്കാളുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ കയ്യിലിരിക്കുന്ന കിത്താബ് ഇത്രയും ദരിദ്രാവസ്ഥയിലുള്ളതായിപ്പോയി, ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന പ്രവാചകന്റെ മാന്യതയും മഹത്വവും ഇത്ര ദയനീയമായിപ്പോയി. അങ്ങനെ ഒരാൾ സഹചാരിയായി ഉള്ളപ്പോൾ ഇനി എവിടെങ്കിലും ഒരാശ്വാസം വേണ്ടേ? ഒരാളെങ്കിലും വേണ്ടേ? നമ്മുടെ നമ്പ്യാർ വർഹലെ പക്ഷീന്ദ്രനുണ്ട് ഗരുഡനെ നിർത്തിട്ട് മക്ഷികക്കൂട്ടം മതിക്കും കണക്കിന് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഒരാളെങ്കിലും ഉണ്ട് എന്ന് പക്ഷികളുടെ കൂട്ടത്തിൽ ഗരുഡൻ രാജാവാണെന്ന് ഈച്ചകൾ പറയാറുണ്ട് എന്നതുപോലെ ഒരാളെങ്കിലും ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ, ഇന്നോളമുള്ള ചരിത്രത്തിൽ ധാർമ്മിക ജീവിതത്തിൻ്റെ ഉയർന്ന നിലവാരം സൂക്ഷിച്ച ഒരു മാതൃകാ പുരുഷനെ പോലും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ദുർബലമായ ഒരു വിശ്വാസ സംഹിത, ഒരു വീക്ഷണം, അതിൻ്റെ പൊള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ പൊതുജന സമക്ഷം പൊളിച്ചടുക്കിയിരിക്കും. ഞങ്ങൾ വെറുതെ ഇരുന്ന് ഏതാണ്ടൊക്കെ ഞങ്ങൾ ഇത് വിട്ടതാണ്, പല വിഷയങ്ങളിലേക്ക് മാറി. ഇപ്പോൾ ടൂത്ത് ഫൈറ്റേഴ്സും മറ്റും മറ്റൊരു മേഖല പിടിച്ചു, ഞങ്ങളാണെങ്കിൽ ബൈബിൾ സ്റ്റഡിയിലേക്ക് തിരിഞ്ഞു. ഓരോരുത്തരും അവരുടെ മേഖല വിട്ട് ഇസ്ലാമിനെ ഞങ്ങൾ വേണ്ട വിധത്തിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു സ്ഥിതിക്ക് താഴെ വീണ് കിടക്കുന്ന ഒരുത്തനെ വീണ്ടും ബോധരഹിതനായി കിടക്കുന്നവനെ വീണ്ടും ഉപദ്രവിക്കണ്ടല്ലോ എന്ന് കരുതി ഒരു മര്യാദയുടെയും മാന്യതയുടെ ഒക്കെ നിലയിൽ നിങ്ങളെ ഒന്ന് കൈ അയച്ചു വിട്ടു. ഇനി അതുണ്ടാവില്ല. ഞങ്ങൾ ആ തെറ്റിപ്പ് മുതൽ തിരുത്തുന്നു. തീർച്ചയായിട്ടും ഇനി കുറേ നാൾ കൂടി ഞങ്ങൾ ഈ വിഷയമായിട്ട് തന്നെ മുമ്പോട്ട് വരും. ഇനിയും മാനവരിൽ മഹോന്നതൻ ഏറിൽ നിറങ്ങില്ല. അള്ളാഹുവിൻ്റെ കാര്യം പരമദയനീയം. കാരണം ഒരു റൂം ബോയിയുടെ അവസ്ഥയിൽ നിന്നൊന്നും അള്ളാഹുവിന് പ്രൊമോഷനൊന്നും കിട്ടാൻ പോകുന്നില്ല. ടിപ്പൊക്കെ മേടിക്കുന്ന ഒരു റൂം ബോയ്, അതായത് ഇത്തരത്തിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ചായ എത്തിക്കുക, പെണ്ണിനെ എത്തിക്കുക, ഇങ്ങനെയുള്ള ചില ജോലികൾ യഥോചിതം, കൂടാതെ വൃത്തികെട്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ ഓരോ ആയത്തിറക്കിയിട്ട് താഴെ പറയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന്, അല്ലെങ്കിൽ പറയും കരുണാമയനായ ഒരു അള്ളാഹു ആണെന്ന്. ഇങ്ങനെയൊക്കെ ഉള്ള അള്ളാഹുവിൻ്റെ പരമദയനീയമായ ഗതികെട്ട ചരിത്രങ്ങളെ ഞങ്ങൾ ഇനി ഒരിക്കൽ കൂടി പൊതുജന സമക്ഷം അറിയിക്കാൻ ബാധ്യസ്ഥരാകും. അതിനെ കൗണ്ടർ പോയിന്റിൻ്റെ ഇപ്പോഴത്തെ പ്രകോപനം കൊണ്ട് പ്രയോജനമുണ്ടാകൂ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു സാർ. പറഞ്ഞു കഴിഞ്ഞോ? യെസ് യെസ്. ഓക്കെ, യൂസഫ് യാഹിക്ക് തൃതിയുണ്ടോ? ഒരു രണ്ടു മിനിറ്റ് പറയാൻ. അല്ല, ഞാൻ ചോദിച്ച തൃതിയുണ്ടോ? അല്ല, ഒത്തിരി ബ്ലിങ്ക് ചെയ്യുന്നോണ്ട് ചോദിച്ചതാ. തിരുതി ഉണ്ടെങ്കിൽ പോയിട്ട് വാ, ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോ അപ്പുറത്തേക്ക് വന്നാൽ. എത്ര സമയത്തേക്ക് പോകണം? അത് ഇവിടെ ഓരോരുത്തർ ഉണ്ടല്ലോ ഓർഡർ അനുസരിച്ച്, അതനുസരിച്ച് അവിടത്തേക്ക് വരുമ്പോഴേക്കും മതി. തിരുതി ഉണ്ടെങ്കിൽ പോയിട്ട് വരും, അല്ലെങ്കിൽ ക്ഷമയുണ്ടെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഏകദേശം എത്ര സമയം ഇരിക്കേണ്ടി വരുമായിരിക്കും? എത്ര സമയം ഓരോരുത്തർ സംസാരിക്കുന്ന പോലെ അല്ലേ യൂസഫ്? അതുകൊണ്ട് അല്ല, അങ്ങനെ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ഒന്നും ചെയ്തിട്ടില്ലല്ലേ? ഇല്ല, ഞങ്ങളുടെ രീതി അനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തർ ആദ്യം വരുന്ന അനുസരിച്ച് ഓരോരുത്തർക്ക് അവസരം കൊടുക്കും, അവർക്ക് പറയാനുള്ളത് കേൾക്കും. അതിനുശേഷം ഇനി യൂസഫ് മുഹമ്മദ് ഈസയെ കൊണ്ടുവരുന്ന കാര്യം എന്തെങ്കിലും പെട്ടെന്ന് പറയാനാണെങ്കിൽ അത് കേൾക്കാൻ സന്തോഷമുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ റൂമിലോട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ സംസാരിക്കാൻ സമയം തരായിരുന്നു. യൂസഫ് യായിയുടെ റൂം അല്ലേ, അത് മനസ്സിലായ കാര്യം. യൂസഫിനൊന്നും പറയാനില്ല, ഒരു മിനിറ്റ് ഒന്ന് ശാന്തമായിട്ട് ഇരിക്കുക. ഇനിയൊന്നും മ്യൂട്ട് ചെയ്തേ യൂസഫ്, മ്യൂട്ട് ചെയ്തേ യൂസഫേ. യൂസഫ് ഒന്ന് മ്യൂട്ട് ചെയ്യ്, യൂസഫ് ഒന്ന് മ്യൂട്ട് ചെയ്തേ, യൂസഫ് ഒന്ന് മ്യൂട്ട് ചെയ്യ്. ഇതാണല്ലോ സംസ്കാരം അവിടെ വന്നാൽ, അതുകൊണ്ടാ പറഞ്ഞു ഒന്ന് മ്യൂട്ട് ചെയ്തേ, ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഗുരു വന്നിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് ചേട്ടനോടും അനിയനോടും ഒക്കെ ഒന്ന് ചോദിച്ചാൽ മതി. മുഹമ്മദ് ഈസ അവിടെ ഒന്ന് ചോദിച്ചാൽ മതി, കളമശ്ശേരിയിൽ എന്താ സംഭവിച്ചത് അപ്പൊ പറയും. ഓക്കെ, അത് വിട്ടുകള. ചേട്ടനോ അനിയനോ ഓർക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. മുഹമ്മദ് ഈസയോട് ഓക്കെ, അങ്ങോട്ട് പോയിക്കോ പോകുന്ന വഴിക്ക്. ഓക്കെ, കുഴപ്പമില്ല. മ്യൂട്ട് ചെയ്യ് സഹോദരൻ പോകുന്ന വഴിക്ക് മുഹമ്മദ് ഈസയോട് ചോദിച്ചാൽ മതി ലോക്കൽ ചർച്ച് കുസാഡ് കോളേജിൽ എന്താ നടന്നതെന്ന്, അപ്പൊ ചേട്ടൻ അനിയനും പറഞ്ഞു തരും. ഓക്കെ, നസ്രൻ ബ്രദർ ലൈൻ ഉണ്ടോ? അതിന്റെ റെക്കോർഡിംഗ് തന്നാ മതി. നസ്രനെ, ആ ഓക്കെ, നസ്രൻ സംസാരിക്കും. ഗുരു ബ്രദറെ, എനിക്ക് ഒരൊറ്റ ചോദ്യം അൽബാസിനോട് ചോദിക്കാനുണ്ട്. അതിനു മുന്നേ ഗുരു ബ്രദറെ, ഞാൻ ചോദിച്ചോ അൽബാസ്റ്ററെ, ഇവിടെ
എന്താ പറയാ പാസ്റ്റിന്റെ ബേസിസിൽ ഈ എന്താ പറയാ പാസ്റ്റ് കൗണ്ടർ പോയിന്റിൽ ചെന്ന് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓഡിയോ കേട്ട് ഇങ്ങനെ ഒരു പറയുന്നുണ്ട്. ഓഡിയോ ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ആ ഓഡിയോക്കകത്ത് അതാണെന്നാണ് ഇവരുടെ വാദം. എനിക്ക് അവിടെ ഒന്ന് കേൾക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ അവിടെ കേൾക്കാൻ പോയിരുന്നപ്പോഴത്തേക്ക് അവർ ഓഡിയോ ഒക്കെ പ്ലേ ചെയ്തു ഇനി ക്ലോസ് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ പാസ്റ്റർ അവിടെ പോയിരുന്നു എന്നുള്ളൊരു പോയി അവിടെ പോയി സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഓഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയത്. ഇനി അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. അതിനെ പറ്റിയിട്ട് പാസ്റ്റർ എന്താ ജസ്റ്റ് ഒന്ന് അത് അതുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. അതായത് ഇവിടുത്തെ പ്രശ്നം ഞാൻ അവിടെ എനിക്ക് ഞാൻ കേട്ടില്ല ഓഡിയോ എന്താണെന്ന് എനിക്കറിയില്ല. അതിലെ സംഭവം ഞാൻ ഏത് സന്ദർഭത്തിൽ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല. ഒന്നാമത് ഈ ക്ലിപ്പായിരിക്കും പ്രദർശിപ്പിക്കുന്നത്, നമുക്ക് അതിൻ്റെ തലയും വായുവൊന്നും അറിയില്ല. ഇവിടെ സംവാദത്തിന് തയ്യാറാണോ എന്നാണ് കാര്യം ചോദ്യം. ഞാൻ തയ്യാറാണെന്നാണ് മറുപടി. അത് ക്ലബ് കൗണ്ടർ പോയിന്റ് ശീലിച്ചു വരുന്ന ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിൽ അവിടെ പറ്റില്ല. അതിനൊരു എക്സാമ്പിൾ എൻ്റെ പ്രിയ സ്നേഹിതൻ ഹാരിസ് മദനിയും ഞാനും തമ്മിൽ നടത്തിയ ചർച്ച. അദ്ദേഹത്തോട് ഞാൻ പറയുന്നു ഈ ബോത്ത് സൈഡിൽ ഒരുപോലെ ഗ്രാവിറ്റി ഉള്ള വെയിറ്റേജ് ഉള്ള ഈക്വൽ വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക് എടുക്കണം. അപ്പോൾ നമുക്ക് ബൈബിളിൻ്റെ ആധികാരികതയും ഖുർആൻ്റെ ആധികാരികതയും ചർച്ച ചെയ്യാം. ഖുറാന്റെ അവതരണത്തെ പറ്റി, ബൈബിളിന്റെ ആ ബൈബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതിനെ പറ്റി, അദ്ദേഹം പറഞ്ഞത് വേണ്ട ഖുറാന്റെ അവതരണമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. അപ്പൊ അത് ഏകപക്ഷിയാണല്ലോ. അവ ഞാൻ വളരെ പറഞ്ഞിട്ടും അത് തന്നെ മതി എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ചർച്ചയ്ക്ക് ഏകപക്ഷീയ സ്വഭാവം വരും. അവർക്ക് ബേഡൻ ഓഫ് പ്രൂഫ് ഹാരിസ് മദനിയിലേക്ക് ചുരുങ്ങും. അദ്ദേഹത്തിന് അത്രേ അതേപറ്റി തോന്നൽ വന്നില്ല. അദ്ദേഹം അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് സമ്മതിച്ചു. ഞാൻ എൻ്റെ പക്ഷത്തുനിന്ന് ശ്രീ സിജോയാണുള്ളത്, അവരുടെ പക്ഷത്തുനിന്ന് ബഷീറഫും മറ്റു ചില സുഹൃത്തുക്കളും ഉണ്ട്. ഞങ്ങൾ ചർച്ചയ്ക്കിരുന്നു, വളരെ മാന്യമായി ചർച്ച പുരോഗമിച്ചു. അപ്പോൾ അവിടെ വന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പരാതി, ഞാൻ എന്തുകൊണ്ട് മുമ്പ് ചില വീഡിയോകളിൽ ചില അഭിപ്രായം പറഞ്ഞു അത് ഇവിടെ പറയുന്നില്ല, എത്ര ഗതികെട്ട ചോദ്യമാണെന്ന് നോക്കണം. ഇപ്പോൾ സംവാദങ്ങൾക്ക് വരുമ്പോൾ ഒരാൾ ഏതൊരു സംവാദകൻ എന്ത് പറയണമെന്ന അജണ്ട അവർ തീരുമാനിക്കണം. പണ്ടത്തെ ചോദ്യം ഇപ്പോൾ പറയാത്ത എന്താണ്? പുള്ളി അതെല്ലാം പ്രിപ്പയർ ചെയ്ത് വന്നു, ഞാൻ ആ വഴി മറുപടി പറയാത്ത അതെടുത്തിടാത്ത എന്താണ്? ഇപ്പൊ താങ്കൾ അതിൽ നിന്ന്, ഇവർക്കൊരു പ്രശ്നമുണ്ട്, ഒരു കാര്യം ഒരു സമയത്ത് പറഞ്ഞില്ലെങ്കിൽ താങ്കൾ അതിൽ നിന്ന് മാറി, അങ്ങനെ മാറി എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ അന്നേരം അത് പറയുന്നില്ല, അത് ഡിബേറ്റിന്റെ രീതിയല്ല. അങ്ങനെയാണ് മുൻ ഡിബേറ്റിൽ ഒരാൾ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ വീണ്ടും തുടരുകയല്ല, ഡിബേറ്റിന്റെ രീതി അങ്ങനെയല്ല. കാരണം എതിർക്കക്ഷി ഈ വിഷയങ്ങൾ ഒരു ന്യായീകരണമായിട്ട് വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് മുമ്പ് ഞാൻ എന്ത് പറഞ്ഞു എന്നല്ല, പുതുമകളാണ് പിന്നെ അവിടെ ആവിഷ്കരിക്കുന്നത്, പഴയത് അവിടെ നിൽക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇവരെടുത്തിടണം, ഇവർ പുതിയ എടുത്തിട്ട് ഇങ്ങോട്ട് ചോദിക്കണം, താങ്കൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, തന്ത്രപൂർവ്വയിലേക്ക് കൊണ്ടുവരണം. അത് അയാളുടെ അദ്ദേഹത്തിൻ്റെ കഴിവാണ്, അദ്ദേഹം അത് ചെയ്യുന്നില്ല. ആ കൂടെ മുഹമ്മദിന് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയെന്നൊക്കെ ഉള്ളത് ബറക്കത്തിബ്നു നൗഫൽ പറഞ്ഞ അറിവിനപ്പുറത്തില്ല, ഖദീജ പറഞ്ഞു കൊടുത്ത അറിവിനപ്പുറത്തില്ല എന്ന് വാദിക്കുമ്പോൾ അദ്ദേഹം തെളിവായി പറയുന്നുണ്ട്. കാരണം ഈ ദൂതൻ മലക്കിനെ, ഈ മലക്കെന്ന് പറയുന്ന കക്ഷിയെ ബറക്കത്ത് ഇബ്നു നൗഫൽ കണ്ടിട്ടില്ലെന്നും ഖദീജ കണ്ടിട്ടില്ലെന്നും കാണാതെയാണ് ഇവർ കമൻ്റ് ചെയ്യുന്നതെന്നും പറയുമ്പോൾ അദ്ദേഹം പറയാണ് ഇത് രണ്ടും അല്ലാത്ത തെളിവുണ്ട്. ആ തെളിവ് ഇദ്ദേഹത്തിന് ഈ വഹി വരുമ്പോഴേക്കും നല്ല തണുപ്പുള്ള രാത്രിയിലും വിയർക്കുന്നതായിട്ട് കണ്ടതായി ആയിഷ പറഞ്ഞു ഹദീസിലുണ്ട്. ഞാൻ ചോദിച്ചു ഹദീസ് എത്ര നാൾ കഴിഞ്ഞുണ്ടായ സാധനമാണ്, തന്നെയല്ല 11 കൊല്ലം കഴിഞ്ഞാണ് ഇദ്ദേഹത്തിന് വെളിപ്പാടുണ്ടായി, 11 കൊല്ലം കഴിഞ്ഞ് എഴുതിയ ആ ആയിഷയുടെ കമൻറ്റിന് എന്താണ് അതിനുള്ള അതോറിറ്റി? അപ്പോൾ പറഞ്ഞു ഇത് ഹദീസുകളെ പറ്റിയുള്ള ചർച്ചയല്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഇദ്ദേഹം പറയുന്ന ഹദീസ് നമ്മൾ വെട്ടി വീഴണോ? അത് പറ്റില്ലല്ലോ. ഹദീസിൻ്റെ ആധികാരികതയാണോ അയാൾ കൊടുത്തോട്ടം പറയാൻ വന്നത്. അപ്പോൾ ഒരു പ്രൂഫ് കൊടുക്കുമ്പോൾ ആ പ്രൂവിൻ്റെ ഓതറൈസേഷൻ സംബന്ധിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത് പോലും തിരിച്ചറിയാൻ പാകത്തിനുള്ള ലോജിക്ക് ഇവരുടെ ആളുകൾക്കില്ല. എല്ലാം പോക്കോട്ടെ, അത് അവരുടെ കാര്യം. നമുക്ക് അങ്ങനെയൊക്കെയാണല്ലോ ചർച്ചകളിൽ, വേറെ തെളിവില്ലെങ്കിൽ അങ്ങനെ വന്നു പോകും. എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സാക്ഷാൽ മുഹമ്മദ് ഈസ അവിടെ പ്രത്യക്ഷനായി, മലക്ക് മുഹമ്മദിന് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് ഈസ അവിടെ വന്നു. വന്നിട്ട് അദ്ദേഹം ഉണ്ട്, ഇപ്പം മുഹമ്മദ് ഈസ ഒരു കൺക്ലൂഷൻ പറയുന്നു. നമ്മൾ സാറിന് കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും മര്യാദയ്ക്ക് പറയും, കാരണം വെട്ടിപ്പറയാൻ നമുക്കറിയാം, എങ്കിലും എതിരാളിയോടുള്ള ബഹുമാന നിമിത്തം അദ്ദേഹത്തിന് മുറിവേൽപ്പിക്കാതെ ഒരു കൺക്ലൂഷൻ പറഞ്ഞു പോരുക എന്നുള്ളതാണ്. അവിടെ മുഹമ്മദ് ഈസ പതുക്കെ ബൈബിൾ വിഷയം എടുത്തിടുക. അവൻ ഞങ്ങൾ ചോദിച്ചു സ്വാഭാവികമായിട്ട്, സുഹൃത്തെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ ബൈബിളും ചർച്ച ചെയ്യാമെന്ന്, ഇപ്പോൾ ഈ വിഷയം ടോപ്പിക്കിലില്ലാതെ പറയാൻ കാരണം എന്താ? ഇത് എന്ത് തരം ഡിബേറ്റാണ്? ഡിബേറ്റ് രണ്ടുപേരിരിക്കുന്നു, കൺക്ലൂഷൻ പറയാൻ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ വരുന്നു. വേണ്ട, കുഴപ്പമില്ല, സിജോയ്ക്ക് കൂടി കൺക്ലൂഷൻ പറയാൻ അവസരം കൊടു, അത് തരത്തില്ല. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ കുറേ നേരം പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിനെ എതിർത്തു,
അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു രീതി അവർ കാണിച്ചത് കൊണ്ട് ഇത് ശരിയല്ല എന്ന പക്ഷം തുറച്ചു തന്നു. അവരും പിന്നെ അത് ശരിയല്ല തന്നെ വിലയിരുത്തിയിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു സത്യം. അങ്ങനെയല്ലല്ലോ ഡിബേറ്റ്, ഡിബേറ്റിന്റെ രീതി അതല്ല. അതുകൊണ്ട് ഇവരുടെ ക്ലബിൽ ചെന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മര്യാദ പാലിച്ചില്ല കേട്ടോ, മര്യാദ പാലിക്കുന്ന എനിക്ക് ഉറപ്പ് കിട്ടില്ല. എന്താ കുഴപ്പം, മര്യാദ പാലിക്കുമെന്ന് എനിക്ക് ഉറപ്പ് വേണം. അപ്പം ഞാനത് വളരെ അക്കാര്യത്തിൽ ഈ എൻ്റെ കാര്യം പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം പോട്ടെ, ഒടുവിലാണ് ഈ റമദാൻ കഴിഞ്ഞാൽ ഉടൻ മദനി സാഹിബിനെയും കൊണ്ട് ഷിറഫ് വരാവുന്ന അദ്ദേഹവും അൻവർ വരാവുന്ന അദ്ദേഹവും പറഞ്ഞു പോയിട്ട് ഞാനിപ്പോഴും വെയിറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അടുത്ത നിമിഷം മുതൽ അല്ലെ ഈ ക്ലബ് ഹൗസ് ഇപ്പം നിർത്തിയിട്ട് നമുക്ക് വേറൊരു റൂം ഇടാം, അദ്ദേഹം വരട്ടെ, ഇവർ ചർച്ചയ്ക്ക് വരട്ടെ. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചർച്ചയ്ക്ക് ഒരു തടസ്സവും വരുത്താതെ അദ്ദേഹം പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ ബൈബിള് തന്നെ ചർച്ചക്കെടുക്കണോ, എന്ത് പ്രശ്നം, ഒരു വിഷയമില്ല. പിന്നെ 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തെ പൂട്ടാനുള്ള സാധനം എന്തെങ്കിലും ഉണ്ട്, അത് ചർച്ചക്കെടുത്താലും 5 മിനിറ്റിനുള്ളിൽ ഒരു വളരെ കോൺഫിഡൻസോടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇവർക്ക് വരാം, ഇഷ്ടമുള്ള വിഷയം നമുക്ക് ചർച്ച ചെയ്യാം, അല്ലെ ആലോചിച്ച് ചർച്ച ചെയ്യാം. ഏകപക്ഷീയമായിക്കോട്ടെ വിഷയം, എനിക്കതിനും വിരോധമില്ല. ഞാൻ വില്ലിങ് ആണെന്ന് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ക്ലിപ്പ് എന്താണെന്ന് എനിക്ക് കേൾക്കാതെ പറയാൻ പറ്റുന്നില്ല. അവിടെ ചെന്ന് ഇനിയും പറയാനാണോ, അതിലെന്താ പ്രശ്നം, ഇതൊക്കെയാണോ കാര്യം. ഇവരെന്നെ കോണ്ടാക്ട് ചെയ്താൽ പോരെ, നമുക്ക് ഇന്നാളി പറഞ്ഞ പോലെ നിങ്ങൾ വന്ന് പറഞ്ഞല്ലേ നമുക്ക് ചർച്ചയാകാന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ. ഇവർ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്ന റംസാനാണ്, നോയമ്പുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കക്ഷികളല്ലേ ഇപ്പോൾ പറയുന്നത് ഞാൻ ചെല്ലുന്നില്ലെന്ന്. ഞാൻ ചെല്ലാൻ ഇവർ ആരാ എന്നെ വിളിച്ചേ, ആരെങ്കിലും എനിക്ക് മെസ്സേജ് തന്നോ? കാർത്തിക്കിനെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സഞ്ചറിൽ ചെന്ന് മെസ്സേജ് ഇട്ട് അദ്ദേഹത്തെ ക്ഷണിച്ച ആളാണ്, ഓർത്തുകൊള്ളണം. ഇതുപോലെ ഇവരാലും എനിക്ക് മെസ്സേജ് തന്നോ? ആരാ എന്നെ വിളിച്ചേ? എപ്പോഴാണ് ഇനി ടൈം വെച്ചേ? എന്നോട് ചോദിച്ചോ എൻ്റെ എനിക്ക് അസൗകര്യം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞോ എനിക്ക് അസൗകര്യം ഉണ്ടെന്ന്? ഞാൻ എവിടെ പറഞ്ഞത്? ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ അസൗകര്യം ഉണ്ടെന്ന്? പിന്നെ ഈ പറഞ്ഞത് എന്തർത്ഥം? ഒരർത്ഥമില്ല. പേടിയാണ് ഇവർക്കെങ്കിൽ ആ പേടി സ്വന്തം ജനത്തോട് പറയാനുള്ളൊരു മടിയുണ്ട്. ഇത്തരം തന്ത്രം പ്രയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ. ഓക്കെ, താങ്ക് യു എബൻ ബ്രദറെ. ഞാൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഓഡിയോ തന്ന ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യണേ. അവിടെ കൗണ്ടർ പോയിന്റിൽ അവർ പ്ലേ ചെയ്തതാണ് സാർ, അനിൽ സാറിൻ്റെ ഓഡിയോ അവരവിടെ പ്ലേ ചെയ്തതിൻ്റെ അകത്ത് സംവാദത്തിൽ നിന്ന് മുങ്ങുന്നെന്നാണോ അനിൽ സാർ പറഞ്ഞത്, അതോ സംവാദത്തിന് വേണ്ടി തയ്യാറാണോ എന്നുള്ള വിഷയം നമുക്കൊന്ന് പ്ലേ ചെയ്യാം. അതിന് മുമ്പേ എനിക്കിവിടെ നമ്മുടെ യൂസുഫ് യാഹിയ വന്ന സമയത്ത് ഞാനിവിടെ പറഞ്ഞൊരു കാര്യം ചില സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്, അത് എന്താ സംഭവം. സംഭവം വളരെ സിമ്പിളാണ്, ഈ ജാവ സിമ്പിളാണെന്ന് പറയുന്ന പോലെയാണ്. ഈ യൂസുഫ് യാഹിയുടെ സഹോദരനാണ് മുഹമ്മദ് ഈസ. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറും ഞാനും സാക്ഷിയിൽ പ്രവർത്തിക്കുന്ന സമയത്തുള്ള ഒരു സംഭവമാണ്. അന്ന് സംവാദത്തിന് വേണ്ടി ഞങ്ങൾ മുഹമ്മദ് ഈസയുമായിട്ടൊരു ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറായി. അങ്ങനെ ഞങ്ങൾ തിരഞ്ഞെടുത്തൊരു സ്ഥലമായിരുന്നു, സംവാദ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തൊരു സ്ഥലമായിരുന്നു കളമശ്ശേരിയിലെ കുസാട്ട്, കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ. ആ കൊച്ചി യൂണിവേഴ്സിറ്റി കയറുന്നിടത്ത് തന്നെ റൈറ്റ് സൈഡിൽ ഒരു ചർച്ചുണ്ട്, ക്രിസ്ത്യൻ ചർച്ചുണ്ട്. ആ ചർച്ചിലെ ഹാളിൽ വെച്ചായിരുന്നു ഞങ്ങൾ കൂടിയത്. ഞാനുണ്ട്, അനിൽകുമാർ അയ്യപ്പനുണ്ട്, വേറെ ജീസ് എന്ന് പറഞ്ഞ ബ്രദറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പക്ഷത്തും അവരുടെ സൈഡിൽ നിന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുഹമ്മദ് ഈസയുടെ കൂടെ സലീം എന്ന് പറഞ്ഞൊരു എനിക്കെന്നൊരു എഞ്ചിനീയർ ആണ് തോന്നുന്നു, രണ്ടുപേരും അവരുടെ ഭാഗത്ത് നിന്നു. അങ്ങനെ ഞങ്ങൾ ഈ പൗലോസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഈ അലർജി ഉള്ള ഒരു മനുഷ്യൻ കൂടിയാണല്ലോ മുഹമ്മദ് ഈസ. നമ്മുടെ ഈ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പൗലോസും മുഹമ്മദ് എന്നുള്ള വിഷയം ചർച്ചയ്ക്ക് എടുക്കാമെന്നുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെ പല ടൈറ്റിലുകളിടെ അതിനുശേഷം അവസാനം തീരുമാനിച്ചൊരു വിഷയമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പിൻഗാമി ആര്, പൗലോസാണോ മുഹമ്മദാണോ എന്ന്. അങ്ങനെ ഞങ്ങൾ ആ വിഷയം ചർച്ചയ്ക്ക് തീരുമാനമെടുത്തു. തീരുമാനമെടുത്തതിന് ശേഷം അന്ന് ആ ചർച്ചയൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ സഹോദരൻ റെക്കോർഡും ചെയ്തൊരു കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുന്ന സമയമായപ്പോൾ ഞാൻ ഈ മുഹമ്മദ് ഈസയുടെ അടുത്തോട്ട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ അക്ബർ സാഹിബിന് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് സംവാദം നടത്താൻ വേണ്ടി വരുന്ന ആള് അല്ലെങ്കിൽ ക്രൈസ്തവ ഭാഗത്തു നിന്നുള്ള സംവാദകൻ അദ്ദേഹം പറയുന്ന പുസ്തകങ്ങൾ മാത്രം എടുത്ത് ഉദ്ധരിക്കാവുന്നൊരു നിർബന്ധമുണ്ട്, ലോകത്താർക്കും ഇല്ലാത്തൊരു നിർബന്ധം. അങ്ങനെ വല്ല നിർബന്ധം ഈസയ്ക്ക് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല, മറിച്ച് സംവാദ വേദിയിൽ വെച്ച് എനിക്ക് ക്രൈസ്തവ സംവാദകൻ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ
അദ്ദേഹം അതിന്റെ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞ ആ സമയത്ത് നിങ്ങൾ ഹാജരാക്കിയിരിക്കുന്നു. ഞാൻ നല്ല കാര്യം, ഒരാളൊരു കാര്യം പറഞ്ഞു അതിൻ്റെ അകത്ത് ക്രൈസ്തവ പക്ഷത്ത് പറഞ്ഞ കാര്യം അത് അങ്ങനെ തന്നെയാണോ എന്ന് ഒരാൾക്ക് അറിയണമെങ്കിൽ അതിൻ്റെ എവിഡൻസ് ആ കിതാബിൽ നിന്ന് ആ കിതാബും എല്ലാം കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ട് പക്ഷത്തുമുള്ള ആളുകളെയൊക്കെ മധ്യസ്ഥന്മാരൊക്കെ വെച്ച് ഇനി സംഭവത്തിൻ്റെ ഡേറ്റും അതിനോടുള്ള ബന്ധത്തിൽ സ്ഥലം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. ഒരു മാസം കഴിഞ്ഞിട്ടും അണ്ണൻ്റെ ഒരു അനക്കവും ഇല്ല. അവസാനം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. മധ്യസ്ഥന്മാർ പിടികിട്ടുന്നില്ല, പിടി കൊടുക്കുന്നുമില്ല. അവസാനം ഞാൻ അണ്ണനെ അങ്ങ് വിളിച്ചു. വിളിച്ച പറഞ്ഞു അത് കുറച്ച് സുഖമില്ലായിരുന്നു ജോർജ് എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പറഞ്ഞു സുഖമില്ലെങ്കിൽ നമുക്ക് മധ്യസ്ഥന്മാരെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വെച്ചിട്ടുണ്ടല്ലോ, അവർക്ക് സംസാരിക്കാമായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആട്ടെ, സംഭവത്തിന്റെ കാര്യം എന്തായി മുഹമ്മദീസ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ ചില വ്യക്തികളോടൊക്കെ ഡിസ്കസ് ചെയ്തതിന്റെ ഫലമായിട്ട് ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു അതെന്താണ്? അത് നമ്മൾ ഈ സംവാദം നടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, വിഷയം കൈമാറണം. ഞാൻ ചോദിച്ചു ഇതെന്തൊരു നിയമമാണ് ഇത്? സംവാദത്തിനല്ല, ഞാൻ ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു പരീക്ഷയ്ക്ക് മുമ്പ് ആരെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുമോ മൗനീസ? ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പറയുന്ന കിതാബുകൾ ഉപയോഗിച്ച് മാത്രമേ സംവാദം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അന്ന് മുങ്ങിയതാണ് ഈ ആശാന്. അത് കഴിഞ്ഞ ശേഷം പെരുമ്പാവൂരൊക്കെ വന്നിട്ട് പിന്നെ പുള്ളി അടുത്ത അടവുമായിട്ട് വരികയാണ്. അതിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ചൊരു വാദം എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞതായ ഭാഗം മാത്രം, റെഡ് ലെറ്റർ യേശു പറഞ്ഞതായ ഭാഗങ്ങൾ മാത്രം ഉദ്ധരിച്ചൊരു സംവാദത്തിന് തയ്യാറാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറഞ്ഞതായിരിക്കുന്ന ഭാഗം മാത്രം ഉദ്ധരിച്ച് നമ്മൾ സംഭവത്തിൽ തയ്യാറുള്ളൂ. കാര്യം അല്ലാഹു പറഞ്ഞ ഒറ്റ വാക്യം ഇല്ലാത്തില്ല, മലക്ക് പറഞ്ഞതായ കാര്യങ്ങൾ മാത്രമേ ഉള്ളല്ലോ. അപ്പൊ ഇങ്ങനെ ലോകത്തിൽ എങ്ങുമില്ലാത്ത നിയമങ്ങളും വ്യവസ്ഥകളും പറഞ്ഞ് 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 മറ്റുള്ളവരെ പറ്റിച്ച് നടക്കുന്ന ഒരു ചങ്ങാതി എന്ന നിലയിലാണ് അദ്ദേഹത്തെ ഓർപ്പിച്ചത്. അപ്പൊ ഗുരു കൗണ്ടർ പോയിന്റ് വന്നോ ഇല്ലയോ ഉള്ളതാണ് അദ്ദേഹത്തിന്റെ അത്ഭുതമെങ്കിലും, കൗണ്ടർ പോയിന്റ് 30-40 പേരും കൂടുന്നതായ ഒരു ചിന്ന ഗ്രൂപ്പ് അല്ലേ. ഞങ്ങൾ ചേട്ടനോട് തന്നെ ചോദിച്ചാൽ മതി എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. ഓക്കെ എബൻ ബ്രദറെ, ഒന്ന് അതൊന്ന് പ്ലേ ചെയ്യാമോ? നമുക്ക് അനിൽ സാർ സംഭവത്തിന് ഇനി ഞാനില്ല, പേടിയാണോ എന്താണ് പറഞ്ഞത് നമുക്ക് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്. ഞാൻ ഓഡിയോ അല്ലേ? ഹലോ, കേക്കാം കേക്കാം. ഒരു സെക്കൻഡ്, ഇത് കേൾവിക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി, ഇത് അനിൽ സാറിനെ കുറിച്ച് ആ ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യമാണ്. ഇത് അനിൽ സാർ പറഞ്ഞതാണ്, അത് ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പ്ലേ ചെയ്ത ഓഡിയോ അവരുടെ ഗ്രൂപ്പിൽ അനിൽ സാർ ഒളിച്ചോടിയെന്ന് പറഞ്ഞതായ ശബ്ദരേഖ എന്ന നിലയിൽ അവതരിപ്പിച്ചൊരു വിഷയം കൂടിയാണ്. ഇവിടെ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഇവിടെ എവിടെയാണ് സംവാദത്തിൽ നിന്ന് അനിൽ സാറ് എനിക്ക് താല്പര്യമില്ലെന്നോ ഒളിച്ചോടുകയാണെന്നോ എന്നാദി പദങ്ങൾ ഉപയോഗിച്ചിട്ട് എവിടെ കാണുന്നത്? അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയാണ് സംവാദ വിഷയം ഏതായാലും കുഴപ്പമില്ല, ഒന്ന്, രണ്ടാമത്തെ നല്ല ഫോർമാറ്റ് ഉണ്ടായിരിക്കണം, അതിൻ്റെ അതിൻ്റെതായ നിയമാലികൾ നമ്മൾ ക്ലോസ് റൂമിൽ അത്
ഡിസ്കസ് ചെയ്യണം, സ്പീക്കർ ആരാണെന്ന് അത് നേരത്തെ അറിയിക്കണം. ഇതൊക്കെയല്ലേ മുമ്പോട്ട് വെച്ച്, എബൻ ബ്രദർ അങ്ങനെയല്ലേ തോന്നിയിട്ടുള്ളൂ, വേറെ എന്തെങ്കിലും തോന്നിയിട്ടുള്ളൂ? ഓക്കെ, അപ്പം നമുക്ക് അനിൽ സാറ്, ഇതാണ് ആ പറഞ്ഞ ക്ലിപ്പ് സാർ കേട്ടല്ലോ. അതിനകത്ത് ഹോൾവേ ആണ് അവർ ചൂണ്ടിക്കാണിച്ചെന്ന് തോന്നുന്നു എനിക്ക്. അല്ല, ഇത് ഇങ്ങനെയാണെങ്കിൽ ഇവര് ചെയ്യേണ്ടിരുന്ന എന്താണ്, ക്ലോസ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നെ വിളിക്കണം, ചർച്ച നമുക്ക് ഇതിനെ പറ്റി ചെല്ലാൻ വേണ്ടി. അതെ അതെ, ക്ലോസ് റൂം ഉണ്ടാക്കിയിട്ട് ചർച്ച ചെയ്യാം. അല്ല, ഞാൻ ക്ലോസ് റൂം ഉണ്ടാക്കാം ഇന്ന്. ഇവര് വരട്ടെ, ഇനി അതിങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ക്ലോസ് റൂം ഉണ്ടാക്കാം, ഇവര് വരട്ടെ, നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പോ അടുത്തത്, ഇവരെന്നോട് സംവാദത്തിന് ക്ഷണിക്കണം. താങ്കൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് റെഡിയായിട്ടുണ്ട്, നിങ്ങൾ സംവാദത്തിന് തയ്യാറല്ലേ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇതൊന്നും ഇന്നിനും തയ്യാറാവാതെ റംസാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇതാ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിർത്തി പോകുന്നു പറയുന്നതിനകത്ത് എന്താർജവം, എന്ത് മര്യാദ, എന്ത് മാന്യത? ഹാൾവേയിൽ ചർച്ച ചെയ്യാം, എന്ത് പ്രശ്നം? ഇനി എവിടെങ്കിലും ഇങ്ങനെ ഹാൾവേയിൽ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൗണ്ടർ പോയിന്റിൽ പോകാമെന്നതിനകത്ത് ഇവിടെ എനിക്കറിയില്ല. ഈ ഹാൾവേയിൽ ചർച്ച ചെയ്യുക എന്നത്തെ പരിമിതി എന്താന്ന് വെച്ചാൽ, ഞാനും ഷിറഫും കൂടെ പറഞ്ഞ് സമ്മതിച്ചിട്ടുള്ള കാര്യം സ്റ്റേജിൽ വരാമെന്നായിരുന്നു. ഒന്ന്, സ്റ്റേജിൻ്റെ കാര്യം വരെ ഞങ്ങൾ പറഞ്ഞു, വീഡിയോ പിടിക്കുന്ന കാര്യം പറഞ്ഞു, രണ്ട് കൂട്ടരും വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഹാൾവേ എന്നൊരു ചെറുപ്പത്തിന് പ്രസക്തിയില്ല. അടുത്തത്, ഹാരിസ്മദിനോട് ചോദിച്ചിട്ട് വൈക്കത്തു നിന്ന് അദ്ദേഹത്തിന് എത്താൻ പാകത്തിനുള്ള സൗകര്യം, അത് നിസ്കാരത്തെ ബാധിക്കാത്തൊരു സമയം ഉച്ച കഴിഞ്ഞെന്ന് വരെ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വരെ നമുക്ക് ചർച്ചയാകാം എന്ന് പറഞ്ഞാണ് ഞാനും ഷിറഫ് കൂടെ പിന്തിരിയുന്നത്. അപ്പം പിന്നെ ഞാൻ കാത്തിരിക്കേണ്ട എന്താ, ഇവരുടെ വിളിക്ക് വേണ്ടിയാണ്. അതിനിടയ്ക്കാണ് ഷിറഫിന് ഇതിൽ തുടരാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ടായി. അത് കാര്യക്ഷമതിനും ഞാനും തമ്മിൽ വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ്, അത് ഞാനിവിടെ പറയുന്നില്ല. പകരം അൻവർ വരികയാണ്. അൻവറും പറഞ്ഞത് നമുക്ക് വേദിയിൽ തന്നെ ആകാം, ഇത് പറഞ്ഞ് പിരിഞ്ഞല്ലേ, നിങ്ങളെല്ലാം കേട്ടതല്ലേ കഠിന ചർച്ചയിൽ. പിന്നെ കാൽവേ എന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ ഇപ്പോൾ 1400 പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിങ്ങളുമുണ്ട് അല്ലാത്തവരുമുണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹാൾവേയിലാകാം, എന്ത് തടസ്സം, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ക്ലോസ് റൂം ഇടാം ഇതേപ്പറ്റി ചർച്ച ചെയ്യാൻ. ഇവർ വന്നാൽ മതി, ഇവരിന്ന് പറഞ്ഞവരെല്ലാം ടാഗ് ചെയ്തുകൊണ്ട് ഞങ്ങൾ താമസിക്കാതെ ഒരു ക്ലോസ് റൂം ഇടും. എന്നിട്ട് കഴിവതും നാളെ തന്നെ ഇട്ടേക്കാം, പ്രശ്നം തീർന്നല്ലോ. നാളെ ഏതെങ്കിലും ഒരു സമയത്ത് ക്ലോസ് റൂം ഇടും, ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട് വരട്ടെ, ഹാൾവേയിൽ സംഘടിപ്പിക്കാം, എന്ത് പ്രശ്നം? പിന്നെ ഇതിന് വേറെന്തെങ്കിലും പറഞ്ഞ് മാറരുത്, ഇതേ എനിക്ക് പറയാനുള്ളൂ. ഫസ്റ്റ് ക്ലോസ് റൂമിനേക്കാൾ ഇപ്പോൾ ഇത് ഇവിടെ ഉണ്ടല്ലോ, യൂസഫ് യഹീം അതുപോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരിവിടെ തന്നെ അത് ഡിസൈഡ് ചെയ്ത് പറയട്ടെ, അതല്ലേ എന്നത്തെ ഏറ്റവും ബെസ്റ്റ് വഴി. അവർ ഇത്രയും 410 പേര് കേട്ടുകൊണ്ടിരിക്കുക, 428 പേര് കേട്ടുകൊണ്ടിരിക്കുക, അപ്പോൾ പിന്നെ ആർക്കും ആർക്കും മാറാൻ പറ്റത്തില്ലല്ലോ. അതെ, അനിൽ സാറ് ഒരു കാര്യം കൂടി, സാറിന് ഈ ഹാരിസ്മദിനെ സാഹിബായിട്ട് മാത്രമേ ഡിബേറ്റ് ചെയ്യുന്നുള്ള നിർബന്ധമുണ്ടോ, അതോ മുഹമ്മദീസ് ആയാലും കുഴപ്പമുണ്ടോ? അത് മുഹമ്മദീസ് ഞാൻ തുറന്നു പറയുന്നതിലും തെറ്റിദ്ധരിക്കരുത്. മുഹമ്മദീസ ഒത്തിരി അറിവുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് സാധാരണ മനുഷ്യരോട് പ്രയാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ലാബ് ടെക്നീഷ്യനാണ്. എനിക്ക് 2 PG ഉള്ള ഒരാളാണ്, എനിക്ക് അത്രേ ഉള്ളൂ, ഉണ്ടെന്നല്ല അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ തിയോളജിക്കൽ പഠനമൊക്കെ ഉണ്ട്. അപ്പോൾ മുഹമ്മദീസ അങ്ങനെ തന്നെക്കാൾ അറിവ് കുറഞ്ഞവരോട് പോകില്ല എന്ന് പണ്ടേ എടുത്തൊരു തീരുമാനമാണ്. പിന്നെ അത് അദ്ദേഹം മാറ്റി എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് പ്രശ്നം തീർന്നു. നിലപാട് മാറ്റിയില്ലെന്ന് അറിയണമല്ലോ, പ്രശ്നം തീർന്നു. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഈ ചില ഘട്ടങ്ങളിൽ അതിന് പ്രയാസമാണെന്നും ചിലപ്പോൾ അല്ലെന്നും ഒക്കെ പറയുന്ന ഒരു ഈ എന്താ പറയുക, ഉത്തരം മുട്ടുമ്പോൾ പറയുന്നൊരു ശൈലിയുണ്ട്, അതിലർത്ഥമില്ല. ഇത് തന്നെയാണ് ഈ രവീസിയുടെ ആളുകൾ ഇതുപോലെ. രവീസി എന്തോ വലിയ തുഞ്ചത്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം, അതുകൊണ്ട് മറ്റെങ്ങും പോകില്ല, ചർച്ചയ്ക്ക് പോകില്ല, പേടിയാണ് ഇതിൻ്റെ കാരണം. അതുപോലെ നിലവാരം കൊണ്ട് ഞങ്ങളെക്കാളൊക്കെ വലിയ 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 ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണെന്ന് മുഹമ്മദീസ് തന്നെ പലപ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തിന് ഞങ്ങളോടൊന്നും ചർച്ച ചെയ്യാനുള്ള ഒരു ഇതല്ല ഉള്ളത്, അതിൻ്റെ റേഞ്ച് വളരെ വലുതാണ്, അത് ഞാനറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇക്കാര്യത്തിൽ അശക്തനാണ്. പക്ഷെങ്കിൽ മുഹമ്മദീസ പറയുകയാണ് എന്നെപ്പോലെ ഒരാളോട് ചർച്ചയ്ക്ക് റെഡിയാണെന്ന് ഒരു വിശാല ഹൃദയം മുഹമ്മദീസക്കുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. എന്താ പ്രശ്നം? അത് മുഹമ്മദീസയാണ് ഒരു സാക്ഷി. ഞാൻ പറയാം, മുഹമ്മദീസയായിട്ട് വേണ്ട, കാരണം മുഹമ്മദീസയ്ക്ക് ഒന്നും അറിയില്ലെന്ന് അവര് തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം നാളെ അത് പിന്നെ ചർച്ചയുടെ വഴിത്തിരിവില് വരുമ്പോൾ അവര് തന്നെ മുഹമ്മദീസയെ തള്ളും. അതുകൊണ്ടാണ് മുഹമ്മദീസയായിട്ട് വേണ്ട, നമുക്കും താല്പര്യമില്ല എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. നസ്രൻ, നസ്രൻ ബദറ കേക്കാവോ? അടുത്ത നസ്രനാണ്. നസ്രൻ കേക്കാവോ?
മുഹമ്മദീസയുടെ കൂടെ അദ്ദേഹത്തിന് ഇഷ്ടല്ല, സോറി, അവരുടെ ഡിബേറ്ററുടെ കൂടെ മുഹമ്മദീസയോ മറ്റൊരാളോ ആ പാനലിൽ വരുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് യാതൊരു പ്രശ്നമില്ല, അദ്ദേഹം അതിൽ ഇടപെടുന്നതിലും എനിക്ക് പ്രശ്നമില്ല, അതൊക്കെ അവരുടെ കാര്യമാണ്. നിങ്ങളൊരു ഡിബേറ്റിന്റെ ലക്ഷ്യം എതിരാളി എങ്ങനെയും നിഷ്പ്രഭനാക്കുകയല്ല, മറിച്ച് അവിടെ ആശയങ്ങളെ നമ്മുടെ അർഹിക്കുന്ന ഒരു നിലയിലേക്ക്, ഓഡിയൻസിന്റെ അരിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവരൊരു സഹായിയായിട്ടോ അല്ലെങ്കിൽ കോ ഡിബേറ്റർ ആയിട്ടോ മുഹമ്മദ് ഈസയെ വെക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഈക്വൽ ആയിട്ട് ഞാനും എന്റെ ആളുകളെ കൂടെ കൊണ്ടുപോകും, അത്രയും കാര്യമുള്ളൂ. ഓക്കെ, എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. എനിക്ക് തോന്നുന്നു ഈ ഡിബേറ്റിനെ പറ്റി കുറച്ച് നാളുകളായി നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യവും കൗണ്ടർ പോയിന്റിൽ നിന്ന് പല സഹോദരങ്ങളും വന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു ആധികാരികമായിട്ട് സംസാരിച്ചതിൽ ഒരാളായിരുന്നു അൻവർ കൊച്ചി എന്ന് പറയുന്ന വ്യക്തി. നമ്മുടെ കയ്യിൽ അതിന്റെ റെക്കോർഡ്സ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മളെല്ലാവരും കേട്ട ഒരു സംഭവമാണ്. അദ്ദേഹം അവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അനിൽ പാസ്റ്ററിനെ മുന്നേ പറഞ്ഞു എന്താ പ്രശ്നം, ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരു സംവാദം അത് തുറന്ന വേദിയിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അനിൽ പാസ്റ്റർ പല പ്രാവശ്യവും അനിൽ പാസ്റ്ററിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലബ് ഹൗസിൽ പല ചർച്ചകളും ഓൾറെഡി എല്ലാവർക്കും അറിയാം, എല്ലാവരും ആ ചർച്ചകൾ കേട്ടതും ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗനമായിട്ട് മനസ്സിലാക്കിയ പലരും ക്ലബ് ഹൗസിലുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ക്ലബ് ഹൗസ് മാത്രമല്ല, അതുപോലെ തന്നെ യൂട്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അനിൽ പാസ്റ്റർ പല പ്രാവശ്യവും അനിൽ പാസ്റ്റർ പറഞ്ഞത് 10 പേര് വെച്ചായിക്കോട്ടെ, നിങ്ങളുടെ സൈഡിൽ നിന്ന് 10 പേരായിക്കോട്ടെ, പക്ഷെ ഒരു ഒരു ഡിസ്പ്ലേ വിഷ്വൽ ഇമേജ് നമ്മൾ ഒരാളുടെ മുന്നിൽ വെക്കുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് വേറെയാണ്. ഇപ്പം ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരാൾ തോൽക്കുകയാണെങ്കിലും നിങ്ങൾക്കത് സന്തോഷമായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് യുനോ സംവാദത്തിൽ ഇച്ചിരി ആർക്കെങ്കിലും യുനോ പരാജയമായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് ഒരു ആഘോഷമായി അല്ലെങ്കിൽ സന്തോഷമായിട്ട് തന്നെ എടുക്കുന്നുള്ളൂ. ക്ലബ് ഹൗസിലെ പല ചർച്ചകളും ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ലബ് ഹൗസിന്റെ തുടക്കം തൊട്ടേ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ വളരെ ശക്തമായിട്ട് 1000 പേര് 1200 പേര് കൂടി വരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ബൈന. ബൈനയുടെ ഗ്രൂപ്പ് ഞങ്ങൾ കണ്ട ആ സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ട്രൂത്ത് ഫൈറ്റേഴ്സോ അതുപോലെ IBT മീഡിയ ഇങ്ങനെ പല ചർച്ചകളും ക്ലബ് ഹൗസിൽ വരാതിരുന്ന കാലത്ത് അച്ചങ്കുഞ്ഞു ബ്രദറൊക്കെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ 1200 പേരൊക്കെ ബൈനയ്ക്കകത്തിരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ഒരു ചെറുതായിട്ടുള്ള ഒരു അനുഭവം വെച്ച് ഞങ്ങൾ ഒരു ചെറിയ യൂനോ റൂംസൊക്കെ ഇടാൻ തുടങ്ങുകയും അവിടെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ആ സമയങ്ങളിലാണ് ഞങ്ങൾ രണ്ട് ഉസ്താദന്മാരെ കാണുന്നത്. ഉസ്താദന്മാരെന്ന് ഞാൻ പറയുമ്പോൾ ഇസ്ലാം ലോകം അവരെ പണ്ഡിതരായി കാണുന്ന രണ്ട് പണ്ഡിതന്മാരിൽ ഒരാളാണ് മുഹമ്മദ് ഈസ പെരുമ്പാവൂര്, രണ്ടാമത്തെ ആളാണ് സയ്യിദ് ബിൻ ജോർജ്. എന്റെ പേഴ്സണലായിട്ടുള്ള അവരോടുള്ള ഇടപെടലിൽ രണ്ട് ഇൻസ്റ്റൻസസ് ഞാൻ ഷെയർ ചെയ്യാം. ഒന്നാമത്തെ ഇൻസ്റ്റൻസ് ഞാൻ മുഹമ്മദ് ഈസയോട് ചോദിച്ച കാര്യം, ഇത് എപ്പോഴും അനിൽ പാസ്റ്റർ പറയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ മുഹമ്മദ് ഈസയോട് ഈ കാര്യം ചോദിച്ചു എന്ന് പറഞ്ഞാൽ, റോഡിലൂടെ നടന്നുപോയ ഒരു സ്ത്രീയെ നോക്കി ആസക്തി തോന്നി, തോൽപാത്രം കഴുകിക്കൊണ്ടിരുന്ന സൈനബിനെ കൂടെ സൈനബിന്റെ അടുത്ത് വന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട മുഹമ്മദ് നബി സഹാബിമാരുടെ അടുത്ത് ചെല്ലുന്നു, എന്നിട്ട് സഹാബിമാരോട് പറയുന്നു സ്ത്രീ ഒരു ഷൈത്താന്റെ രൂപത്തിലാണ് വരുന്നത്. ഇതെനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കി ഹദീസ് കേട്ടപ്പോൾ എനിക്ക്. കാരണം സ്ത്രീകൾ പല രീതിയിലുണ്ട്, അമ്മമാര് പോകും, പെങ്ങന്മാര് പോകും, അങ്ങനെ പല സ്ത്രീകളും പോകും. അപ്പൊ ഞാൻ ഈസ സാഹിബിനോട് ചോദിച്ചു, ഈസ സാഹിബിന്ന് തന്നെയാ വിളിച്ചേ, സാഹിബേ ഈ സ്ത്രീകൾ എങ്ങനെയാണ് പൈശാചിന്റെ രൂപത്തിൽ വരുന്നത്? അപ്പോൾ ഈസ സാഹിബിന്റെ ഉത്തരം, എൻ്റെ കയ്യിൽ റെക്കോർഡിംഗ് ഇല്ല, എന്നാലും പല കേട്ടവർ പലരുണ്ട് ഇപ്പോഴും ക്ലബ് ഹൗസിൽ ആക്റ്റീവായവർ. അപ്പം ഈസ സാഹിബ് പറഞ്ഞത് അതിനു വേണ്ടിയിട്ട് എനിക്ക് ആ ഹദീസിന്റെ ഇജ്മ നോക്കണം, അതിന്റെ ഹദീസിന്റെ ചെയിൻ ഓഫ് നറേഷൻ നോക്കണം, എന്നിട്ട് അത് സഹിയാണോ അല്ലയോ എന്ന് പറയണം. ഞാൻ പറഞ്ഞത് സഹിയായിട്ടുള്ള ഹദീസാണ്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം പോയതാണ്. ഈസ സാഹിബ് പറഞ്ഞത് ഞാൻ പോയിട്ട് വരാം എന്നിട്ട് സംസാരിക്കാം, അന്ന് മുങ്ങിയതാണ്, അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ക്ലബ് ഹൗസിലെ ഒരു ഇൻസ്റ്റൻസ്, സയ്യിദ് ബിൻ ജോർജുമായിട്ടുള്ള നടന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ ഖുറാൻ 66:1 അള്ളാഹു നിനക്ക് അനുവദിച്ചു തന്നതിനെ നീ എന്തിനാണ് നിഷിദ്ധമാക്കുന്നതിന്റെ ഭാര്യമാരുടെ പ്രീതി തേടാൻ വേണ്ടി ജലാലൈൻ അതുപോലെ തന്നെ ഇബിൻ അബ്ബാസ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്.
അപ്പൊ ഞാൻ സൈബിൻ ജോർജിനോട് ഈ കാര്യവും ചോദിച്ചു. ഇതെല്ലാം ക്ലബ് ഹൗസിൽ നടക്കുവാണ്. പക്ഷേ അദ്ദേഹം ആ സമയത്ത് ഇതിനെ ഒരു തേനിന്റെ വിഷയത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കുരുങ്ങുകയും കാര്യങ്ങളൊക്കെ നടന്നു. ഇതെല്ലാം ക്ലബ് ഹൗസിൽ നടന്നിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പലപ്പോഴും വന്നിട്ടില്ല. പക്ഷേ ഈ സമയങ്ങളിൽ നമ്മൾ ചർച്ച ഇച്ചിരൂടെ ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി അതിനെ ഒരു ഓഡിയൻസിലേക്ക്, ഒരു ലാർജർ ഓഡിയൻസിലേക്ക് അറിയിക്കുകയും സത്യം ഏത് സൈഡിലാണെന്ന് അറിയിക്കുകയും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അനിൽ പാസ്റ്റർ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടത് ഇത് നമുക്കൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താം, ഓഡിറ്റോറിയത്തിൻ്റെ ചെലവുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്ന് നിങ്ങൾ ചായ കുടിക്കാനോ ആ കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യാം. അപ്പം എന്തുകൊണ്ടാണ് കൗണ്ടർ പോയിന്റിലെ ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങനത്തെ കള്ളപ്രവചനങ്ങൾ നടത്തുന്നത്? സ്പെഷ്യലി നവാസ് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്, അതുപോലെ തന്നെ ചില മറ്റ് സഹോദരന്മാരുണ്ട്. അപ്പം അവരുടെ ആഗ്രഹം എന്താണ് എന്നുള്ളത് കൂടെ നമ്മൾ തിരിച്ചറിയണം. കാരണം അനിൽ പാസ്റ്റർ ഇപ്പോഴും പറഞ്ഞു അനിൽ പാസ്റ്റർ റെഡിയാണ് എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ബോൾ അവരുടെ കോർട്ടിലാണ് കിടക്കുന്നത്. ഓക്കെ, താങ്ക് യു. യൂസഫിയ കേൾക്കാം. ഞാൻ സമയം തന്നതിന് നന്ദി. ഞാനിവിടെ സംവാദത്തിന് വിളിക്കാനോ അല്ലെന്നൊരു സംവാദം നടത്തിക്കാനോ അല്ല ഞാൻ വന്നത്. പക്ഷെ സംവാദം നടത്താമെന്ന് കൊടിത്തോട്ടം പാസ്റ്റർ നമ്മുടെ റൂമിൽ കയറി വന്ന് പറഞ്ഞാണ്. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇവർ തമ്മിൽ, അനിൽ കൊടിത്തോട്ടം പാസ്റ്ററും അതുപോലെ ഉസ്താദും തമ്മിൽ സംസാരിച്ചത് ഹാൾവേയിൽ വെച്ച് നടത്താം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അപ്പം ഇപ്പം എങ്ങനെയാണ് വീണ്ടും കൗണ്ടർ പോയിന്റിൽ വരുന്നില്ല അല്ലെങ്കിൽ അവിടെ വെച്ച് ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞത് നമുക്കറിയില്ല. പിന്നെ നമ്മുടെ റൂമിൽ വരുന്ന ആളുകൾക്ക് നമ്മൾ സമയം കൊടുക്കാറുണ്ട്. അത് ഇവിടെ ഇപ്പം ഇപ്പോൾ ഇതിലിരിക്കുന്ന ഇപ്പം ടിസൺ നമ്മുടെ അവിടെ വന്നിട്ടുണ്ട്, എബൻ വന്നിട്ടുണ്ട്, ഇവരെയൊന്നും നമ്മൾ പുറത്താക്കിയിട്ടില്ല. അതോടെ നിൽക്കട്ടെ. പിന്നെ സംവാദം നടത്തുക എന്നുള്ള ഇപ്പം നിങ്ങൾ പറയുന്ന എന്ത് സാഹചര്യമാണെന്ന് പറഞ്ഞു. ഇപ്പം ഇന്ന് നിങ്ങൾ ക്ലോസ് റൂം ഇടുന്നോ നാളെ ക്ലോസ് റൂം ഇടുന്നോ? ക്ലോസ് റൂം ഇടുക, നമ്മൾ സംസാരിക്കുക, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കുക. ഉസ്താദിൻ്റെ ഇപ്പം ഈ പള്ളിയുമായിട്ടുള്ള ഭാരവാഹിത്വം ഉള്ളതുകൊണ്ട് റമദാനിൽ പ്രോഗ്രാമുകൾ കൂടുതൽ കാണും. അപ്പം അതില്ലാത്ത ഒരു സമയത്ത് അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു ദിവസം പുള്ളിക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റുമെന്ന് വരിയിൽ അത് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ പാസ്റ്ററിൻ്റെ സമയം കൂടെ നോക്കിയിട്ട് പരിപാടി നടത്തുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ആക്ഷേപങ്ങൾ, ഇപ്പോൾ അള്ളാഹിനെ പറ്റിയിട്ട് പറഞ്ഞ റൂം ബോയ് ആണ് എന്ന് പറഞ്ഞ റൂം ബോയ് പെണ്ണിനെ കൊടുക്കും എന്നുള്ള നമ്മുടെ പാസ്റ്ററിൻ്റെ അറിവിനെയാണ് ഞങ്ങളിവിടെ കാണുന്നത്. എങ്ങനെ ഞങ്ങൾക്കറിയില്ല റൂം ബോയ് പെണ്ണിനെ തരുമെന്നുള്ളത്. പക്ഷേ അള്ളാഹു റൂം ബോയ് കണക്കെയാണ് പെണ്ണിനെ സപ്ലൈ ചെയ്യുന്ന ആളാണ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും റൂം ബോയുടെ കയ്യിൽ നിന്നിട്ട് പെണ്ണ് ഇവിടെയാണ് ഈസ പറയുന്നത് ആ നിലവാരത്തിലോട്ട് എനിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുകയില്ല എന്നുള്ളത്. അതല്ലാതെ പാണ്ഡിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല കാര്യം. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ലെവൽ വരെയും താഴാൻ പറ്റും. കാര്യം നമുക്കത് പറ്റില്ല, അതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. ഇതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള. സംവാദത്തിന് തയ്യാറാണ്, അതിന് ഏത് നിമിഷവും നിങ്ങളുമായിട്ട് ഏത് സമയത്തും നമ്മൾ തയ്യാറാണ്. നിങ്ങളാണ് പരീക്ഷയുണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മാറിപ്പോയത്. തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഒരു റൂം ഇട്ടിട്ട് എല്ലാവരെയും ഞെട്ടിക്കുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തെളിവുകൾ കൊടുക്കേണ്ട വന്നത്. നിങ്ങൾ വന്ന് സംസാരത്തിന് തയ്യാറായാൽ, അല്ലെന്നൊരു നിങ്ങളിനി ക്ലോസ് റൂം ഇട്ടിട്ട് ഞങ്ങളെ പിങ് ചെയ്താൽ ഉറപ്പായിട്ടും ഞങ്ങൾ വരും. നിങ്ങൾക്ക് പിങ് ചെയ്യേണ്ടത് നവാസിനെ പിങ് ചെയ്യുക, അതുപോലെ നബീൽ മൈദീനെ പിൻ ചെയ്യുക, അതുപോലെ തന്നെ എന്നെ പിൻ ചെയ്യുക, അതുപോലെ ഹംസ സാഹിബിനെ, നാല് പേരെ നിങ്ങൾ പിങ് ചെയ്യുക. എന്നിട്ട് ഇപ്പം ആരെയാ പിങ് ചെയ്യേണ്ടതെന്നും അറിഞ്ഞല്ലോ. പിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഞങ്ങൾ ഉസ്താദിൻ്റെ സമയം എടുക്കാം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകാര്യമായത് പറയാം, മുന്നോട്ട് പോകാം. പിന്നെ ഗിബോറാണ് ഇന്നലെ മിനിഞ്ഞാൻ റൂമിൽ വന്നിട്ട് പറഞ്ഞത് അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ ഇനി ക്ലബ് ഹൗസിൽ സംവാദം നടത്തുന്നില്ല, സ്റ്റേജിൽ ഓപ്പൺ സ്റ്റേജിലേ നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് തന്നെ ഇപ്പം നസ്രൈനും ആവർത്തിച്ചു. നമുക്ക് അതിലോട്ടൊക്കെ പോകാമല്ലോ. കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വിഷയം അതിവിടെ നമുക്ക് ക്ലബ് ഹൗസിൽ ഇത്രയും ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ നിങ്ങളൊരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡിംഗ് തീരുന്നിടം വരെ ഞങ്ങൾ നോക്കിയിരിക്കേണ്ടി വരും വേറെ രാജ്യത്തുള്ള ആൾക്കാർ. ഇവിടെ ക്ലബ് ഹൗസിൽ നമുക്ക് അതിനുള്ള നല്ല സാഹചര്യങ്ങളുണ്ട്, നല്ല രീതിയിൽ മോഡറേറ്റർമാരുണ്ട്, ഇത്ര സംവാദങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട്. നമുക്ക് നടത്താം. നിങ്ങളോട് നമ്മൾ മര്യാദയായിട്ട് പെരുമാറും, നിങ്ങൾ നമ്മളോട് മര്യാദയായിട്ട് പെരുമാറുക, ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. കേൾവിക്കാർ അത് തിരഞ്ഞെടുക്കട്ടെ ഏത് നല്ലത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ അവർക്ക് മനസ്സിലാകുന്നത് എന്നുള്ള രീതിയിൽ അവർ അതിനെ കൈകാര്യം ചെയ്തോളും. ഇതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നിട്ട് പറയുകയല്ല അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ ഇന്നതുപോലെ ഏത് ഞങ്ങളുടെ അടുക്കേ നിന്ന് ഓടിപ്പോയി അല്ല. ജിബോറാണ് ഇന്നലെ വന്നിട്ട് പറഞ്ഞത് അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ ഇനി ക്ലബ് ഹൗസിൽ സംവാദത്തിനില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞില്ല, അങ്ങനെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ദേ കിടക്കുന്ന റെക്കോർഡിങ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം. ഓക്കെ, താങ്ക്സ് ഫോർ ഗിവിങ് മി ദ ടൈം.
ഓരപ്പെട്ട യൂസഫ് അറിയേണ്ടത് ഞാൻ ഒരിക്കലും പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞില്ല. എവിടെ പറഞ്ഞേ? രണ്ടാമത്തെ കാര്യം, ഈ ഇതിനിടയ്ക്ക് ഷിറഫ് ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ച് ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേജ് സംവാദം എന്നൊരു ചിന്തയിലേക്ക് വരുന്നത്. എന്നെ ശ്രീ ഷിറഫ് വിളിക്കുന്നു, മൂന്നാല് തവണ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഉടുക്കം ഞാൻ തിരിച്ചു വിളിക്കുന്നു. ആ സംഭാഷണം ഏതാണ്ട് അരമണിക്കൂർ ഞങ്ങൾ വ്യക്തിപരമായ വിശേഷവും, കാരണം അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന എൻ്റെ നാട്ടിൽ നിന്നാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് ആലുവയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകണം, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുകയും നമുക്ക് എന്നാൽ അങ്ങനെ തന്നെ ആകാം. ഉസ്തീ പറഞ്ഞ അതേ പദം, ഉസ്താദിൻ്റെ സൗകര്യം ഒന്നറിയട്ടെ എന്ന് പറയുന്നു. ഞാൻ പറയുന്നു നാളെ മുതൽ നമുക്ക് എപ്പോഴും ആകാം, പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് നോമ്പ് വരുന്നു, ഞങ്ങൾക്ക് അസൗകര്യമുണ്ട്. ഇവിടെ ഞങ്ങൾ അസൗകര്യം പറഞ്ഞേ? എനിക്കൊരു അസൗകര്യം, ഞാൻ അസൗകര്യം പറഞ്ഞ മെയ് മാസത്തിലായിരുന്നു, എനിക്ക് എക്സാം ഉണ്ട്, മെയ് മാസത്തിൽ എനിക്ക് അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. മെയ് മാസം വരുന്നേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്ന് എക്സാമും വന്നോട്ടെ, ഞാൻ നിങ്ങൾ പറയുന്ന നിങ്ങൾക്കൂടി സ്വീകാര്യമായ എനിക്കുകൂടി സൗകര്യപ്രദമായ ഒരു സമയത്ത് വില്ലിങ്ങാണ്, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാൾവേയിൽ നിന്ന് എന്താ ഇങ്ങനെ മാറിയെന്ന് വെച്ചാൽ നിങ്ങൾ ഷിറഫിൻ്റെ അടുത്താണ് ചോദിക്കേണ്ടത്, എൻ്റെ അടുത്തല്ല, മനസ്സിലാക്കിക്കൊള്ളണം. എന്നിട്ട് ഇത്രയും കൂടി പറഞ്ഞു, ടെക്നീഷ്യന്മാർ ഉൾപ്പെടെ 10 പേര് അവിടെ നിന്നും 10 പേര് ഇവിടെ നിന്നും, അതും തത്വത്തിൽ സംബന്ധിച്ച് പിരിഞ്ഞതാണ്. ഞാൻ പിന്നെ ഈ റെക്കോർഡ് ചെയ്യുന്നൊരു ശീലമില്ല, എനിക്കത് താല്പര്യമില്ല. സ്വകാര്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിൽ ഞാൻ തൽപരനല്ല, അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവരോട് പറയും ഇത് റെക്കോർഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കും, അതാണ് ചെയ്തത്. അപ്പോൾ ഏതായാലും നിങ്ങളല്ലേ ഷിറഫിനോട് ചോദിച്ചാൽ പറയും. പിന്നെ ഇതെല്ലാം എഴുതി ഞാൻ ഷിറഫിൻ്റെ മെയിലിൽ ഇട്ടിട്ടുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക, എനിക്കതേ അക്കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ അവിടെ മാറ്റിയിട്ട് ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ഇതേ കാര്യം ചർച്ച ചെയ്യുന്നു, ഞാൻ പോകുന്നില്ല എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഗിബറു സ്വാഭാവികമായിട്ടത് കേട്ടിട്ട് ഞങ്ങൾ ഇനി അവിടെ അല്ല ഇവിടെ ചർച്ച ചെയ്ത് പറഞ്ഞാൽ എന്താ തെറ്റ്? കാരണം അതിൽ ലാസ്റ്റ് ചർച്ച എത്തി നിൽക്കുന്ന അതിൻ്റെ പുരോഗതിയുടെ ഘട്ടം അതാ. ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും സംസാരിച്ച പോലെ ശ്രീ അൻവർ എന്താ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞത്? തയ്യാറാണ്. അപ്പോൾ ഞങ്ങൾ വേണ്ട ഇടാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓടുന്നു. അതപ്പം ആദ്യഘട്ടം ക്ലബ് ഹൗസ് എന്ന് പറയുന്നു, ഞാൻ കൗണ്ടർ പോയിന്റ് വന്നിട്ടുണ്ടല്ലോ. അതിനുശേഷം ഈ രണ്ടാം ഘട്ടം പറയുന്നത് നമുക്കൊരു പൊതുവേദി, ഇത് ഇരുകൂട്ടരൂടെ സംബന്ധിച്ച കാര്യ. മൂന്നാം ഘട്ടം ഇതാ വന്നിട്ട് അൻവർ പറയുന്നു ഞാൻ റെഡിയാണ്. ഇപ്പം നാലാം ഘട്ടം ശ്രീ യൂസഫ് പറയുന്നു ഞാൻ റെഡിയാണ്. ഞാൻ ഇതും വിശ്വാസത്തിലെടുക്കുന്നില്ല, കാരണം എൻ്റെ നാലനുഭവങ്ങളും നിങ്ങൾ തന്നെ മാറിയിട്ട് ലാശ് നമ്മുടെ തലമുണ്ടാക്കി വെക്കുന്നതാണ്, ഇതും അതേ വരാൻ പോകുന്നുള്ളൂ എന്ന് താഴെ ഇരിക്കുന്ന 494 പേരും മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ഞാനിത് ഇന്നല്ല കേൾക്കാൻ തുടങ്ങിയത്, ഇത് നമ്മുടെ ഇതേ പരിപാടി തന്നെയാ നമ്മുടെ ബാലുശ്ശേരി ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് മറൈൻ ഡ്രൈവിൽ കൂടുന്നു, വേറൊരിടത്ത് കൂടുന്നു, ഇപ്പുറത്ത് കൂടുന്നു, അപ്പുറത്ത് കൂടുന്നു, ഇത് ഇതുവരെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളു, അതിനപ്പുറത്ത് പോവില്ല. ഇതിലൊരു ദോഷം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കോളേഴ്സ് വില്ലിങ് അല്ല, നിങ്ങളാ വന്ന് പറയുന്നത്, അതായില്ലേ പ്രശ്നം. നിങ്ങൾ ചെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അവർ വരില്ല, നിങ്ങൾ ഇവരുടെ ധൈര്യത്തിൽ വരാമെന്ന് പറയുക. നമ്മുടെ എന്താ മറ്റേ ആഴക്കടലിലെ ഇരുട്ടിനെ പറ്റി പറയാൻ പോയിട്ട് മറ്റേ ബാലുശ്ശേരി കയറി പറഞ്ഞിട്ടില്ല, ആ ഷബർക്ക് പോകാതിരിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായതുപോലെ നിങ്ങൾ പറയുന്നതിന് എങ്ങനെ വിശ്വാസമെടുക്കും? കാരണം ബാലുശ്ശേരി പറഞ്ഞിട്ട് വരുന്നില്ല, പിന്നെ അടുത്ത ഓരോരുത്തരും പറഞ്ഞിട്ട് മാറി 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 പോവാണ്. ഇപ്പം നിങ്ങളെ കൂടെ കൂട്ടി യൂസഫിനെ, ശ്രീ യൂസഫിനെ കൂട്ടിയിട്ട് ഇതിപ്പോൾ എത്രാമത്തെ ആളാണ് വന്ന് പറയുന്നത് എന്ന് താഴെ ഇരിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം. ഇത് നടക്കുമെന്നും ഞാൻ കരുതുന്നില്ല, ഞാൻ അതിന് ഉത്തരവാദിയല്ല. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പേര് റൂമിടാം. പിന്നെ ഇവിടെ വന്ന് ഈ റൂമിടാൻ കാരണം അറിയോ? രണ്ട് ക്ലബ് ഹൗസ് ആയി ഇപ്പം ഇതിനകത്ത്, ഇത് തന്നെ ഞാൻ ഓടുന്നു ഓടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ രീതിയും ശൈലിയും എനിക്ക് പൊതുസമൂഹത്തെ അറിയിക്കണം. അല്ല, അള്ളാഹുവിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല, അള്ളാഹുവിനെ പറ്റി ഇന്നലെ പറഞ്ഞേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ നിലവാരത്തിലേക്ക് പോകാൻ വയ്യ എന്ന് നിങ്ങളൊരു ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ആ നിലവാരത്തിലേക്ക് പോകാൻ വയ്യ, ഞങ്ങൾക്കും ആ നിലവാരത്തിലേക്ക് പോകാൻ വയ്യ, പക്ഷെ മുഹമ്മദ് ആ നിലവാരത്തിലേക്ക് പോയി എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ നമ്മൾ രണ്ടും തെറ്റിയതൊന്നല്ല, നമ്മൾ രണ്ടും ഇങ്ങനെ പോയിട്ടില്ല കേട്ടോ, നല്ല കാര്യം. നിങ്ങളും പോയിട്ടില്ല, ഞങ്ങളും പോയിട്ടില്ല, കാരണം നിങ്ങളും ഞങ്ങളും പാലിക്കുന്ന ഒരു മാന്യതയും മര്യാദയുണ്ട്. പക്ഷെ മുഹമ്മദ് ആ നിലവാരത്തിലേക്ക് പോയി എന്ന് കിത്താബ് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ അങ്ങ് പേഴ്സണലി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതും ഞാൻ പറഞ്ഞു, സംവാദത്തിന് ഇതുകൂടെ ഞാൻ വിട്ടേക്കാം, ഞാൻ മുഹമ്മദിനെ കല്യാണമേ വേണ്ടെന്നില്ല, ആ കാര്യമേ വിട്ടേക്കാം, എഴുതി തരണം നിങ്ങൾക്ക്, അതുകൂടെ പറഞ്ഞേക്കാം. മുഹമ്മദിൻ്റെ ഒരു കാര്യവും, അദ്ദേഹത്തിൻ്റെ കല്യാണം എൻ്റെ വിഷയമല്ല, അദ്ദേഹത്തിൻ്റെ പ്രേമം എൻ്റെ വിഷയമല്ല, അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു കാര്യം ഉപേക്ഷിച്ചതുപോലും എൻ്റെ വിഷയമല്ല. 44 സ്ത്രീകളോട് ഒപ്പം മുഹമ്മദ് ജീവിച്ചു, ഇത് ഞാൻ എടുക്കുകയില്ല. ആ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വിശാല വിട്ടുവീഴ്ച ചെയ്യുന്നു, എല്ലാവരും കേൾക്കേ, താഴെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കേ എടുക്കുന്നു. പിന്നെ ഇത് പറയരുത് ഞങ്ങൾ തരം താണത് പറഞ്ഞു എന്ന് പറയരുത്, മുഹമ്മദ് അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു എങ്കിൽ ഉൾക്കൊള്ളാനുള്ളൊരു സത്യസന്ധത അങ്ങ് കാണിക്കണം, അല്ലെങ്കിൽ അത് മോശമാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പുകഴ്ത്തി പറയരുത് ഇതെന്തോ ഭയങ്കര മഹാസംഭവമാണെന്ന് പറയുന്ന അതേ ആളുകൾ അധമമാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞ് എങ്ങനെ ഒക്കും? മനസ്സിലായില്ലേ?
ഈ കാണിച്ച പണി നല്ലതും പറയുന്നത് അതമോ എന്ന് പറഞ്ഞാൽ രണ്ടും തെറ്റാന്ന് പറ. അനിൽക്കുടത്തോട്ടം പറയുന്നതും മുഹമ്മദ് കാണിച്ചതും തെറ്റായി പോയിന്നെങ്കിലും പറയുന്നില്ല. അതായത് നിങ്ങൾ ചോദിച്ചോണ്ടാ ഇതെങ്കിലും പറഞ്ഞേ, അല്ലാതെ ഒരു പക്ഷത്തേക്കായിട്ട് പറയരുത്. റൂം ബോയ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം താങ്കൾ അതിനെ തെറ്റിദ്ധരിച്ചു. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അല്ലാഹുവിൽ എനിക്ക് അതിൽ പരം മാന്യതയൊന്നും കാണാൻ പറ്റിയില്ല. അത് പറയേണ്ടി വന്നത് സംവാദത്തിൽ പറയുന്ന കാര്യമല്ല, മറിച്ച് തക്കിയ പറഞ്ഞത് കൊണ്ട് അല്ലാഹു ഇങ്ങനെയുള്ള പണി ചെയ്തത് കൊണ്ട് ഇതേ പണി അനുഗാമികളും ചെയ്യുന്നു എന്ന് എനിക്ക് പൊതുജനത്തെ കൺവിൻസ് ചെയ്യിക്കണം. അല്ലെ ആളുകൾക്ക് ഞാൻ ഓടി എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. എനിക്ക് നിർണായകമായ ഒരു എക്സാമുണ്ട്, ഞാൻ അത് ഉപേക്ഷിച്ച് കാത്തിരിക്കുന്നു. കാരണം എന്നാലെങ്കിലും നിങ്ങൾ വരുന്നെങ്കിൽ വരട്ടെ, ഇനി നിങ്ങളുടെ പക്ഷത്താണ്. അപ്പോൾ ഞാൻ അടുത്ത റൂമിൽ തന്നെ നിങ്ങളെ കൂടി ടാഗ് ചെയ്ത് ഞാൻ റിംഗ് ചെയ്ത് ഈ വിഷയത്തിൽ ചർച്ച വെക്കാം. ഏതായി ഹൗ ടു കണ്ടക്ട് എ ഡിബേറ്റ്, ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതിനുശേഷം നമുക്ക് ബാക്കി ഇതേക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഞാനിപ്പോൾ അന്ന് പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുന്നു. ശ്രീ അൻവറിനോട് ഇതാണ് പറഞ്ഞത്, അൻവർ പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പോയത്. ഇതുപോലെ ഇപ്പോൾ യൂസഫ് പറയുന്നത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു, ആ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പോയിട്ട് മദനി സാഹിബിൻ്റെ ഉറപ്പ് മേടിക്കണം, അദ്ദേഹം വരുമോ ഇല്ലയോ എന്ന് ആ ഉറപ്പ് മേടിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നതിലേ അർത്ഥമുള്ളൂ. നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുക. അത് അദ്ദേഹത്തിന് ഉറപ്പില്ലെങ്കിൽ നമ്മൾ ഇത്രയും സംസാരിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹമാണ് ഇതേപ്പറ്റി റിവില്ലിംഗ് ആണെന്ന് പറയേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. യൂസഫ്, ഒരു കാര്യം, ഇവിടെ ഈ രണ്ട് ഗ്രൂപ്പ് ഇടുന്നതിന് മുമ്പേ നിങ്ങൾ ഈ സംവാദത്തിന്റെ വിഷയത്തിൽ ഇത്രയും താല്പര്യമുള്ളവരും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും IBT ഒരു ഡിസ്കഷനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ ഒന്നെങ്കിൽ അനിൽക്കോടത്തോട്ടും ഭാഷമായിട്ടോ അല്ലെങ്കിൽ ഇതിലെ മോഡറേറ്റേഴ്സുമായിട്ടോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാതെ അനിൽക്കോടത്തോട്ടം പാസ്റ്റർ മുങ്ങുന്നു ചാടുന്നു എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് ഇട്ട നിങ്ങളാണ്. എന്നിട്ട് ഇപ്പൊ യൂസഫ ഇവിടെ ഒന്ന് കള്ളം പറയാണ്, ഞങ്ങളല്ല മറിച്ച് ഗീബോർ വന്ന അങ്ങനെ പറയും. ഗീബോർ പറഞ്ഞത് എന്താണ്? താങ്കൾ തന്നെ പറയുകയാണ്, അത് നേർ ഫേസ് ടു ഫേസ് ഉള്ള ഒരു ഡിബേറ്റിനെ കുറിച്ചാണ്. അതെങ്ങനെയാ മുങ്ങലാവുന്നത്? അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒരു വ്യക്തിയുടെ പേര് ഉപയോഗിച്ച് മുങ്ങുന്നു ചാടുന്നു എന്ന് പറഞ്ഞ് ഇടുന്നതിന് മുമ്പേ സംവാദം എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യണം. കാരണം ഈ പറഞ്ഞ ആളുകളുടെ കയ്യിലൊക്കെ അനിൽ സാറിന് നമ്പറും ഇരിപ്പുണ്ട്. അപ്പം അത് യൂസഫ് ഒന്നും കൂടെ തിരുത്തും നന്നായിരിക്കും. നിങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു ഒരു ട്രോൾ ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് ഇട്ടത്. ഓക്കെ, യൂസഫിന് എന്താ പറയാനുള്ളത്? ഓക്കെ, ഇത്രയും നേരവും അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞതും ഗുരുജിയോ പറഞ്ഞതും കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെയാണെന്ന് തോന്നുന്നത് കൊണ്ടിട്ട് ഞാനൊരു വിശദീകരണം പറയാം. നിങ്ങൾ കൗണ്ടർ പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലോസ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ അൻവറിനെ പറ്റിയിട്ടും നിങ്ങൾ സംസാരിക്കുകയാണ്. അൻവർ എന്ന് പറയുന്ന പുള്ളി ഇരിക്കുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ IBTയും ട്രൂത്ത് ഫൈറ്ററും പോലെ രണ്ട് ഗ്രൂപ്പുകളാണത്. ആ ഗ്രൂപ്പിന് ഇപ്പം നിങ്ങൾ അൻവർ കൊച്ചിയോട് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ അടുക്കൽ എത്തൂല, കാര്യം അത് വേറൊരു ഗ്രൂപ്പായിട്ട് അവർ പ്രവർത്തിക്കും. ഞങ്ങൾ ചില സമയത്ത് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാറുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു പുതിയ വിഷയമാണ്. ഇവിടെ നമ്മുടെ കൊടിത്തോട്ടം പാസ്റ്റർ ഞങ്ങളൊരു റൂം ഇട്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് കൊടിത്തോട്ടം പാസ്റ്റർ കയറി വന്ന രംഗമാണ് ഇപ്പം ഞങ്ങൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത്. അവിടെ IBTയെ പറ്റിയിട്ട് ചർച്ചയില്ല, അവിടെ കൗണ്ടർ പോയിന്റിനെ പറ്റിയിട്ട് ചർച്ചയില്ല. അവിടെ നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഇത് രണ്ടും വേണ്ട, ഹാൾവേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അതിന് ശേഷം ഇവിടെ കൊടിത്തോട്ടം പാസ്റ്റർ തന്നെ പറയുന്നു ഷിറാഫ് പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. 4 പ്രാവശ്യം വിളിച്ച് എടുക്കാൻ പറ്റില്ല, പിന്നെ അദ്ദേഹം അതെ തിരിച്ചു വിളിച്ചു എന്നോ എന്തോ പറഞ്ഞു. അപ്പം എന്തായാലും അവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ എന്തായാലും അത് മുന്നോട്ട് നടന്നിട്ടില്ല. അപ്പം നടക്കാതിരുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വേറെ പല ആൾക്കാരോട് സംസാരിച്ചതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം കൊടിത്തോട്ടം പാസ്റ്റർ വില്ലിങ് ആയത് കണക്കെ തന്നെ എന്ത് ചെയ്യാം, നാളെ സൗകര്യം പോലെ ഈ പറയപ്പെടുന്ന ഒരു ക്ലോസ് റൂം ഇടുക, ഞങ്ങളെ പിങ്ങി ചെയ്യുക. ആരെയാണ് പിങ്ങി ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പിങ്ങി ചെയ്യേണ്ട ആളുകളെ പിങ്ങി ചെയ്ത് നമ്മൾ കൊണ്ടുവരും. അപ്പം അതുപോലെ തന്നെ ഇദ്ദേഹം പിന്നെ ചർച്ചയുടെ ആദ്യത്തെ ഘട്ടമായിക്കൊണ്ടിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്നിന്ന കാര്യങ്ങൾ അദ്ദേഹം പറയില്ല എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഞങ്ങളും യേശുവിൻ്റെ കുറച്ച് വിഷയങ്ങൾ, ഇപ്പം മക്ദല മറിയാനുള്ള വിഷയങ്ങൾ, അതിൻ്റെ പ്രൂഫുകൾ തപ്പിപ്പോവുകയോ അതുപോലെ തന്നെ യേശു കള്ളു കുടിച്ച വിഷയങ്ങൾ. എനിക്കങ്ങനല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി താങ്കൾ പറഞ്ഞത് ഇന്നെ ഔദാര്യം ചെയ്യുമ്പോൾ ഞാനും തിരിച്ച് ഔദാര്യം ചെയ്യണ്ടേ? അല്ല, ഞങ്ങൾ ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വിട്ടുവീഴ്ച സ്നേഹ മനോഭാവത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പ്രവാചകന്മാരുടെ വിഷയങ്ങൾ നമ്മൾ എടുക്കുന്നില്ല?
അതുപോലെ തന്നെ ദൈവം പെണ്ണ് കൂട്ടി കൊടുത്ത ബൈബിളിനകത്ത് ദാവീദിന് കൊടുത്ത വിഷയം ഇനിയും വേണമെങ്കിൽ ഞാൻ വീണ്ടും കൂടുതൽ തരുമായിരുന്നു എന്ന് പറയുകയും നീ എന്നെ അനുസരിക്കാതിരുന്നതുകൊണ്ട് നിന്റേതും കൂടെ എടുത്ത് ഞാൻ വേറെ ആൾക്ക് ഇനിയും കൊടുക്കും, അവർ പകൽ വെളിച്ചത്തിൽ നിന്റെ ഭാര്യയുമായിട്ട് നിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളുമായിട്ട് വേഴ്ച നടത്തും എന്ന് റഫറൻസ് നിങ്ങൾക്ക് ബൈബിൾ അറിയത്തില്ലെന്ന് വേറെ പണിക്ക് പോകും. ഇതൊക്കെ കൊച്ചു പിള്ളേർക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഈ നേരത്തെ പറഞ്ഞത് കണക്ക് നിങ്ങൾ എഗ്രിമെന്റിലായ ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസവും ക്രിസ്തു മതത്തിലെ ഏകദൈവ വിശ്വാസവും നമ്മൾ സംസാരിക്കുക. സംസാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വെറുപ്പൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാത്ത വിഷയങ്ങളെ പറ്റിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ട, ഏകദൈവ വിശ്വാസത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യുക. അതിനുശേഷം രണ്ടാം ഘട്ടമാക്കിക്കൊണ്ടിട്ട് കല്യാണം എന്നാൽ എന്താണ് എന്നുള്ളതും അതിനകത്ത് ഇസ്ലാമിനെ നിങ്ങൾ ക്രിസ്തു മതവുമായിട്ട് കൂട്ടിക്കെട്ടണ്ട, ഇസ്ലാം വേറെ മതം, നിങ്ങളുടേത് വേറെ മതം. അപ്പൊ ആ രണ്ടു മതത്തിലെയും കല്യാണ രീതികളും വിവാഹമോചന രീതികളും ഇന്നിന്നതാണ് എന്ന് ചർച്ച ചെയ്യുകയും അതിൽ നല്ലത് ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ പിൻപറ്റുന്നു, നമുക്ക് നല്ലതെന്ന് തോന്നുന്നു നമ്മൾ പിൻപറ്റുന്നു. ഇതെന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുന്നത്? ഞാനും ടിസണുമായിട്ട് 4 മണിക്കൂറുള്ള സംവാദം നടത്തി, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹത്തിലാ പിരിഞ്ഞത്. ടിസൺ അടുത്ത ദിവസം വേറൊരു ഗ്രൂപ്പിലിരുന്ന് പറയുന്നത് ഞങ്ങൾക്കിടയിൽ റെക്കോർഡിംഗ് ഉണ്ട്, അവരെന്നോട് മാന്യമായിട്ടാണ് പെരുമാറിയത്. എന്തിനാണ് ഞങ്ങൾ അപര്യാദയായിട്ട് പെരുമാറേണ്ടത്? ഇതെന്താണ്, എല്ലാവരും അങ്ങ് നാളെ ക്രിസ്ത്യാനി ആകുമെന്നൊരു മൂഢവിശ്വാസം ഞങ്ങൾക്കുണ്ടോ? ഇല്ല. ഇനി എല്ലാവരും അങ്ങ് ക്രിസ്ത്യാനിയായി പോകുന്ന ഞങ്ങൾക്കൊരു ഭയമുണ്ടോ? അതുമില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ദൈവം ഉദ്ദേശിച്ചവരെ ദൈവം അതത് സ്ഥാനങ്ങളിൽ നിലനിർത്തുന്നത്. അപ്പം അതിനകത്തൊന്നും അങ്ങനെയുള്ള ഭയങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നമുക്ക് ഈ വിട്ടുവീഴ്ചയോടെ സ്നേഹത്തോടു കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആദർശത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യാം. അത് വിജയവും തോൽവിയും ഒന്നും അതിനകത്തൊരു വിഷയമല്ല, അത് മാറ്റിവെക്കുക. നമ്മൾ ഈ ചർച്ചയായിട്ട് മുന്നോട്ട് പോവുക. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ 4 പേരുടെ പേര് ഞാൻ തന്നിട്ടുണ്ട്. ആ ആളുകളെ താങ്കൾ പിങ് ചെയ്യുക. നാളെ ഉറപ്പായിട്ടും നമുക്ക് ഇതിന്റെ നിബന്ധനകൾ സംസാരിച്ചുകൊണ്ടിട്ട് ചർച്ചയിലേക്ക് പോവാം. എൻ്റെ മൊബൈൽ ഇനി 6% ചാർജേ ഉള്ളൂ, എനിക്കൊന്ന് ഇറങ്ങണം. സമയം തന്നതിൽ വലിയ സന്തോഷം, വലിയ നന്ദി. നിങ്ങൾ ഇനി എന്തെങ്കിലും പറയുന്നത് ഞാൻ കേൾക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇരിക്കാം, പക്ഷെ കട്ടായി പോയാൽ അത് ഒരു കുറ്റമായിട്ട് കാണരുത്. കാര്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടില്ല എന്നൊരു വശം വരരുത്. അതുകൊണ്ട് മാത്രം ഞാൻ ഇരിക്കാം, നിങ്ങൾക്ക് എന്തും പറയാം. അങ്ങനൊന്നുമില്ലേ, അതിപ്പം ഈ വൈകാരികമായിട്ടല്ല നമ്മൾ പറയുന്നത്, രണ്ട് കാര്യമാണ്. ഞങ്ങള് ഒരു നിങ്ങളിപ്പോ ഒരു പ്രമാണം ഉദ്ധരിച്ച് ബൈബിളിനെ എവിടുന്ന് പ്രമാണം ഉദ്ധരിച്ചാലും ഇല്ലേലും എവിടുന്ന് വിമർശിച്ചാലും ഞങ്ങൾക്കതിൽ വിഷയമില്ല. നിങ്ങൾക്ക് എവിടുന്ന് ഉദ്ധരിക്കാം. പിന്നെ സംവാദങ്ങൾ നടക്കാതിരിക്കാൻ മുഹമ്മദ് ഇസ സ്ഥിരം പറയുന്ന ഒരു അടവാണ്, അല്ലെങ്കിൽ അക്ബർ സ്ഥിരം പറയുന്ന ഒരു അടവാണ്, മുഹമ്മദിനെ തെറി പറയുന്നു, അവരോട് ഞങ്ങളില്ല. ഇത് ഒഴിവാക്കാൻ വേണ്ടി മുഹമ്മദിന്റെ കല്യാണവും അദ്ദേഹത്തിന്റെ ജീവിതചര്യകളും ആയി ഞങ്ങൾക്ക് തെറ്റെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് ശരിയെന്നും തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന് താങ്കൾ കുറെയാണ് വിവാദമുള്ള അങ്ങനെയുള്ള കാര്യം ഞങ്ങളും അങ്ങ് ഒഴിവാക്കാം, അങ്ങനെ ഒത്തുതീർപ്പിനൊന്നും ഞാൻ തയ്യാറില്ല. അതിന്റെ കാരണം ഞങ്ങൾക്ക് അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇനി അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകേണ്ട ഘട്ടം വന്നാൽ നമുക്ക് പോകാം, എന്ത് പ്രശ്നം, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ അത് സുഖകരമായൊരു ചർച്ചയിലേക്ക് പോവില്ല, അതൊരു ദോഷം. പിന്നെ അനിവാര്യ ഘട്ടത്തിൽ അതിന് പോകാത്തത് ഇതൊരു തടസ്സമാകരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരിക്കലും ഇത് തടസ്സം ചരിത്രത്തിലെങ്ങും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്ന ഇന്നെ പറയരുത്, ഇന്ന ഇന്നെ എടുക്കരുത്, ആ പുസ്തകം എടുക്കരുത്, ഈ പുസ്തകം എടുക്കരുത്, ഇതൊന്നും പറയരുത്, ഇത് പറഞ്ഞിട്ടില്ല. മുമ്പ് പറഞ്ഞ പോലെ ഇതിൻ്റെ ട്രഡീഷൻ കറക്റ്റാണോ ഇതൊന്നും ഞങ്ങൾ നോക്കാൻ പോയിട്ടില്ല. നിങ്ങൾക്ക് എന്തും പറയാം, ഒരു പ്രശ്നമില്ല. മഗ്ദലന മറിയത്തിൻ്റെ കാര്യം പറയാം, ഒന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ നിങ്ങൾ പറയണം, ഞാൻ നിങ്ങളോട് ദയവായിട്ട് അപേക്ഷിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കരുത് എന്നുള്ളൊരു അപേക്ഷ കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുക, റിക്വസ്റ്റ് ആണ്. നിങ്ങളത് പറയണം. നിങ്ങൾക്ക് എന്ത് ആക്ഷേപം ബൈബിളിനെ പറ്റിയുള്ളതും യേശുവിനെ പറ്റിയുള്ളതും ഒക്കെ നിങ്ങൾ ദയവായിട്ട് അവിടെ വന്ന് പറഞ്ഞേ പറ്റൂ. ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ല. ആ ഉദാരത കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. പിന്നെ തിരിച്ച് ഇപ്പുറത്ത് വരുന്ന പറയുന്ന കാര്യങ്ങൾ ഞങ്ങളായിട്ട് ഇത്തരം ഒരു കാര്യം തൽക്കാലം പറഞ്ഞിട്ട് പ്രശ്നം വേണ്ട. പിന്നെ നിങ്ങൾ പറയുന്ന ദൈവവിശ്വാസം ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും, പിന്നെ കല്യാണം, കല്യാണം എന്തിനാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്? അതൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. അത് ചർച്ചയ്ക്ക് എടുക്കണമെങ്കിൽ അതൊന്നും അല്ലല്ലോ ഒരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ എന്തിനാണിത് വന്നതെന്ന് ചോദിച്ചാൽ ചർച്ചയിലേക്കൊക്കെ ഇത് വന്നതിന് ഞങ്ങളല്ല ഉത്തരവാദി. ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണത്തെക്കാൾ ശ്രേഷ്ഠമായത് നിങ്ങളുടെ ഉണ്ടെന്നും യേശുവിനേക്കാൾ ശ്രേഷ്ഠനാണ് മുഹമ്മദ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉടലെടുക്കുന്ന ചില പ്രശ്നങ്ങളാണത്. അല്ലാതെ ചുമ്മാതെ മുഹമ്മദ് കല്യാണം കഴിച്ചു അത് മോശമായി, ഇത് ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. മുഹമ്മദ് കല്യാണം കഴിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമേ ഞങ്ങൾക്ക് പ്രശ്നമായി വരുന്നപ്പോഴാണ് ഈ കമ്പാരിസൺ നടത്തിയിട്ട് ഇല്ലോജിക്കലി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതങ്ങനെയല്ല എന്ന് പറയേണ്ട ഇടത്ത് ഞങ്ങളത് എടുക്കുന്നു, ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോകാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, നിങ്ങൾ ആ വഴി പോകാതിരിക്കുക. ഏത് മുഹമ്മദിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയുന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളാണ് അക്കാര്യത്തിൽ വേണ്ട ആർജവം കാണിക്കേണ്ടത്. ഞങ്ങളെ കൊണ്ടത് പറയിപ്പിക്കാതിരിക്കുക. ലാസ്റ്റ് നിങ്ങൾ തെറി പറയുന്നേ എന്ന് പറഞ്ഞ് പോകരുത്. ഞങ്ങൾ പ്രമാണം ഉദ്ധരിക്കുകയുള്ളൂ,
തവരി എട്ടിൻ്റെ നാലും എന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെ പറയാറുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ മുഖാരി 39 എന്നൊക്കെയുള്ള ചില വിഷയങ്ങൾ മനഃപ്പാടം കിടക്കുന്നുണ്ട് പറയും. അത് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ അപാകതയാണ്, അത് ഞങ്ങളിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അതും ഞങ്ങൾ പറയുന്നില്ല, കാരണം ഇവിടെ പ്രോഗ്രാം നടക്കണം, അത്രേ ഉള്ളൂ ഈ കാര്യത്തിൽ. പിന്നെ ഒന്നുകൂടി ഷിറഫ് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നു എന്നൊക്കെ താങ്കൾ പറയുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക? പിന്നെ കൗണ്ടർ പോയിന്റും ക്ലോസ് എൻകൗണ്ടറോ ഇതിനകത്തെ ആളുകളാണ്, ഇതൊന്നും ഒരു പ്രശ്നമല്ല സാറേ. ഇതിപ്പോൾ മറ്റൊരു ഞങ്ങളുടെ തന്നെ മറ്റൊരു ഗ്രൂപ്പാണെങ്കിലും അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമല്ലോ, അവരിപ്പോൾ പറയുമല്ലോ റെഡിയാണോ. ഇപ്പോൾ ഏബൻ അല്ലെങ്കിൽ വിളിക്കുന്ന നസറീൻ ഗിബോർ ഇവരാരും ഇതിനകത്തെ ആളുകളല്ല. പക്ഷെങ്കിൽ ഇത്തരൊരു വിഷയം വരുമ്പോൾ അവർ പറയില്ല ഞങ്ങൾ റെഡി, ചാടിക്കേറി പറയല്ലോ, അവർക്ക് വേണ്ടി ഞങ്ങൾ പറയല്ലോ, അവർക്ക് വേണ്ടി ഞാൻ അവരെ കൊണ്ടെത്തിക്കാം എന്ന് പറയല്ലോ. ഇതുപോലെ അവർക്ക് പറയാൻ ബാധ്യതയില്ലേ? ഇപ്പോൾ ഇവിടെ വന്നത് അൻവറാകട്ടെ, ഷിറഫ് മനസ്സിലാകട്ടെ, ഇവർ രണ്ടുപേരും എന്നെ വിളിക്കുകയും അല്ലെങ്കിൽ വിളിച്ച ഒരാളെ ഉള്ളൂ കേട്ടോ, വിളിക്കുകയും ഞാൻ തിരിച്ച് വിളിക്കുകയും ചെയ്ത് അരമുക്കാ മണിക്കോളം സംസാരിച്ച വസ്തുതയുടെ പുരോഗതിയാണ് ഈ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു സ്റ്റേജിൽ വരാം എന്നൊക്കെ പറയാം, പിന്നെ ക്ലബ് ഹൗസിന് പ്രസക്തി എന്താ? പിന്നെ ഞങ്ങൾ ആ വിധത്തിൽ പ്രതീക്ഷിച്ചിരിക്കുക. ഇനി അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞ വഴി തന്നെയാണെങ്കിൽ നിങ്ങൾ എന്നെ എവിടെ ചർച്ചയ്ക്ക് വിളിച്ചേ? നിങ്ങൾ എന്നെ വിളിച്ചോ? നമുക്ക് ഇന്നാളി പറഞ്ഞ കാര്യത്തിൽ ഒന്ന് ചർച്ച ചെയ്യണമല്ലോ. നിങ്ങൾ ആരും വിളിച്ചില്ല, നിങ്ങളല്ലേ വിളിക്കാൻ ബാധ്യസ്ഥർ. നിങ്ങളത് വിളിക്കാൻ ബാധ്യസ്ഥരായത് ആകാതിരിക്കുകയും മറ്റൊരിടത്ത് പോയി ചർച്ചയും ചെയ്തപ്പോൾ അതിൽ നമുക്ക് തോന്നിയ ഒരു അപര്യാപ്തതയാണ് ഞങ്ങൾ ഇന്ന് ചർച്ചക്കെടുത്ത്. നിങ്ങൾക്ക് വേണ്ടി ചർച്ചക്കെടുത്തതല്ല, പൊതുസമൂഹം ഇതൊന്ന് മനസ്സിലാക്കട്ടെ എന്നോർത്ത് ചർച്ചക്കെടുത്താം. ഓക്കെ, താങ്ക്.